നമസ്കാരം ആരംഭിക്കും. പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തൻ്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 വീരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേണ്ടായോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നമസ്കാരം ശുശ്രൂഷകൾ കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി. പാപികളാടിയോട് ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധമാവണമേ, രാജ്യം വരണമേ, രക്ഷ സ്രോതിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരുടെ ക്ഷണിച്ചത് പോലെ ഞങ്ങളും പാവങ്ങളെ ക്ഷണിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ഓർമ്മപ്പെട്ടങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള ഭാവികളായ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ വന്ന സമയത്തും ശരണം ജീവേപ്പേനേറ്റിയവൻ സംഭോജന്തോലോ സോതോന്ന സ്ഥിരനോടേവ ഭോഷാദാന്യ വിത ചെയ്ത വളരാകേട് ഓടാദാമ്യ കുലം ജീവിച്ചിടുമെന്നറിയിച്ചാർക്കുമോ. മഹോല പോലെ ബറുവൽ റൂഹോ കാദീശോ നോലം വാദാമിൽ ഓലം വൽമീനമേ പാതാള ചന്ദികൾ മൃതിയെ വന്നോര ോജൻ സ്തുത്യൻ തന്നെ കണ്ടാശ്വാസത്തോടാദാതാഴ്ത്തി കോപി സ്വന്താദ വിഴവോക്കി സുതരാപം മുന്നം ഞാൻ പിൻ വാങ്ങിയ പ്രദേശിൽ ചേർത്തിട നിറഞ്ഞവനെ പുനരുദ്ധാനത്തിൽ നിന്നോട് സൃഷ്ടിയ നീ പുതുതാക്കിയിടണമേത്രയോടാകും ബ്രദറിൽ ശാന്തിയോടിഹാരം ബ്രദരെ അബ്രഹാമിസഹാക്യാക്കോബിർനിവർത്തൻ മടിയിൽ പാർപ്പിക്കാവുന്നോൻ സുതനെന്നാർത്തിയിടും മെയ്യോടാത്മാവും.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു, പരിശുദ്ധനാകുന്നു, മരണമില്ലാത്ത പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, പരിശുദ്ധനാകുന്നു, മരണമില്ലാത്ത പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, പരിശുദ്ധനാകുന്നു, മരണമില്ലാത്ത പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ട, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷയും കൈകൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ഭാവങ്ങൾ നിങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, വിനോദപ്പെട്ടവളെ രക്ഷണമേ. വാഴ്ത്തപ്പെട്ടവനാകുന്നു ശുദ്ധമുള്ള നിവർത്തിയമേ തമ്പുരാന്റെ ഭാവിള ഞങ്ങൾക്ക് വേണ്ടി പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തു മഹാകാരുണ്യവാനും മനുഷ്യ സ്നേഹിയുമായ കർത്താവേ, നിന്റെ സഭയ്ക്ക് ശ്രേഷ്ഠയിടയനായിരുന്ന ആയുസ് മുഴുവൻ സഭയുടെ ഉന്നമനത്തിനും ശ്രേയസ്സിനും വേണ്ടി പ്രയത്നിക്കുകയും അതിന്റെ സമാധാനത്തിനും സ്വാതന്ത്ര്യത്തിനു വേണ്ടി കഠിനമായ പീഡനങ്ങളെ യാതൊരു സഹിക്കുകയും സഭയെ സ്വാതന്ത്ര്യത്തിൻ്റെ പച്ചയായ മേച്ചിൽപ്പുറങ്ങളിലേക്ക് സുധീരം നയിക്കുകയും ചെയ്ത ഞങ്ങളുടെ പിതാവായ മാർ ദീവനാസ്യോസിൻ്റെ പെരുന്നാൾ ആഘോഷിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആ പിതാവ് ഈ ലോകത്തെയും സുകുടുംബത്തെയും വിട്ട് വിശുദ്ധ സഭയ്ക്ക് വേണ്ടി ദീർഘനാളത്തെ അധ്വാനം ചെയ്തു. പ്രതിസന്ധികളിൽ തളരാതെ ദൈവാശ്രയത്തോടെ സഭാ നമുക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ സ്വച്ഛമായ ആ തീരങ്ങളിലേക്ക് നയിക്കുകയും ചെയ്തു. നിരസഭയുടെ ശ്രേഷ്ഠയുടേനായി മാർ ദീവനാസ്യോസിനെ നിയോഗിച്ച പിതാവിനെയും പുത്രനെയും പരിശുദ്ധരൂഹായും ഞങ്ങൾ ശ്രദ്ധിച്ച് പുകഴ്ത്തുകയും ചെയ്യുന്നു. ഹോശോ വപകൂല സുബാൻ്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബഹുത്വത്തിൻ പ്രകാരം എന്റെ പാപങ്ങളെ മായ്ച്ച് കളയണമേ. എന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുമ്പിൽ തന്മകൾ ഞാൻ ചെയ്തു. എന്നാൽ നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികൾ ജയിക്കുകയും ചെയ്യും. എന്തെന്നാൽ ന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു, പാപങ്ങളുടെ മാതാവിനെ ഗർഭധരിക്കുകയും ചെയ്തു. തൃപ്തിയാക്കണമേ. ക്ഷീണമുള്ള എന്റെ രസികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങൾ നിന്റെ ധ്രുവം തിരിച്ച് എന്റെ അതിക്രമങ്ങളെയൊക്കെയും അയക്കണമേ. സൃഷ്ടിക്കണമേ. സ്ഥിരതയുള്ള ആത്മാവിനെ ആത്മാവിനെ താങ്ങുമാറാക്കണമേ. അപ്പോൾ ഞാൻ അതിക്രമകാരെ നിന്റെ വഴി പഠിപ്പിക്കും, പാപികൾ നിങ്ങളേക്ക് തിരികുകയും ചെയ്യും. സ്തുതികളെ പാടും. ഹോമവിലായതുമില്ല. ദൈവത്തിന്റെ വിലയിൽ താഴ്മുള്ള ആത്മാവാകുന്നു. ദൈവം ദുർഗ്ഗഹൃദയത്തെ നിരസിക്കുന്നില്ല. പുത്രനും പരിശുദ്ധരൂഹായിരിക്കും സ്തുതി തന്നെ. ആമേൻ. ഞാൻ നിന്നെ വിളിച്ചു, എന്നോട് നീ ഉത്തരം അരുളി ചെയ്ത് എന്റെ വചനങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമേ. പോലെ എന്റെ കാഴ്ച നേരത്തെ കാഴ്ച പോലെയും കേൾക്കൊള്ളണമേ.
എന്റെ ഹൃദയം ഞാൻ പ്രവർത്തിക്കുകയും ഞാൻ എപ്പം ഭക്ഷിക്കുമാറാകരുതേ. നീതിമാനെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യട്ടെ. ദുഷ്ടന്മാരുടെ എണ്ണ എന്റെ നിലയെ കുഴിപ്പിക്കരുതേ. എന്തെന്നാൽ എന്റെ പ്രാർത്ഥനയുടെ ദോഷ നിമിത്തമാവുന്നു. അവരുടെ ആദിമന്മാർ പാറയാൾ തടയപ്പെട്ടു. ഇമ്പമുള്ള എന്റെ വചനങ്ങൾ അവർ കേട്ടു. എനിക്ക് അയക്കണികൾ മറച്ചു വെച്ചുള്ള പ്രശംസക്കാരുടെ കയ്യിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ കടന്നു പോകുമ്പോൾ അന്യായക്കാർ ഒരുമിച്ച് നിങ്ങളുടെ വലകൾ വീഴുമാറാകണമേ. എന്റെ നടപ്പുള്ള വഴിയിൽ അവർ എനിക്ക് ആയിക്കിണിയിൽ മറച്ചു വെച്ചു. ഞാൻ വലത്തോട്ട് നോക്കി എന്നെ അറിയുന്നവനില്ലെന്ന് കണ്ടു. സങ്കേതസ്ഥലം എനിക്കില്ലാതെയായി. എനിക്ക് വേണ്ടി അപേക്ഷിക്കുന്നവനുമില്ല. കർത്താവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു. നീ എന്റെ ആശ്രയവും ജീവനുള്ള ദേശത്ത് എന്റെ ഓഹരിയുമാവുന്നു എന്ന് ഞാൻ പറഞ്ഞു. എന്റെ ആത്മാവിനെ വചനം എന്റെ കാലുകൾക്ക് വിളക്കും, എന്റെ ഓടുവഴികൾക്ക് പ്രകാശവുമാവുന്നു. നിന്റെ നീതിയുള്ളവതികൾ പ്രമാണിക്കുന്നതിനായി ഞാൻ ആണയിട്ട് നിശ്ചയിച്ചു. ഞാൻ ഏറ്റവും ക്ഷീണിച്ചിരിക്കുന്നു. കർത്താവേ, നിന്റെ വചനപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. കർത്താവേ, എന്റെ വായിലെ വചനങ്ങൾ നീ ഇഷ്ടപ്പെട്ട് നിന്റെ പ്രമാണങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. ജനങ്ങളുമേ അവനെ സ്തുതിപ്പിൻ. എന്തെന്നാൽ അവന്റെ കൃപ നമ്മുടെ മേൽ ബലപ്പെട്ടിരിക്കുന്നു. അവൻ സത്യമായിട്ട് നീക്കും കർത്താവാകുന്നു. ഞങ്ങളോടൊപ്പം ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുക. നീ ദൃപവാദി സവീതം ശമവും ശാന്തിയും ഉലകെങ്ങും വാഴട്ടതിനാൽ സദയം നീക്കിടട്ടെ. സകല നിവാസങ്ങളിൽ അരിശത്തിന്ദണ്ണം സ്തോമൻ ഗാലു എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നതായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. നീ സ്തോത്രവും പ്രാപവും പുകഴ്ചയനശ്വരമായി നല്ല മഹത്വവും നിത്യവും ഇടപെടാതെ കരയേറ്റുവാൻ അടിയങ്ങൾക്ക് സംഗതിയായി തീരണമേ. സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീനെന്ന് അരുളി ചെയ്തുകൊണ്ട് തൻ്റെ ശിഷ്യന്മാരെ കൽപ്പിച്ചയക്കുകയും തൻ്റെ വാത്സല്യ ശിഷ്യനായ മാർത്തോമായ ഇന്ത്യയിലേക്ക് അയച്ച് പരിശുദ്ധ സഭയെ സ്ഥാപിക്കുകയും വിശുദ്ധന്മാർ സംഘത്തിലേക്ക് ഗീവർഗീസ്മാർ ദിവനാശ്വസനെ വിളിച്ച് ചേർക്കുകയും ഞങ്ങൾക്ക് നിത്യമധ്യസ്ഥനായ ദേഹത്തെ ആക്കി വയ്ക്കുകയും ചെയ്ത സഭാനാഥനായ കർത്താവേ, നിനക്ക് സ്തുതി. അങ്ങേക്ക് അവിടുത്തെ ദാസൻ ഞങ്ങളുടെ പിതാവുമായ സഭാഭാസുരന്മാർ ദിവനാശ്വസിൻ്റെ ഓർമ്മ പെരുന്നാൾ കൊണ്ടാടുന്ന സന്ധ്യാപ്രാർത്ഥന ഈ സമയത്തും സകല പെരുന്നാളുകളും നേരങ്ങളും നാഴികളും ഞങ്ങളുടെ ആയിഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമായിരിക്കുന്നു. പാപപരിഹാരം നൽകുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ഓർക്കാതമായി ചില്ലായ്മ ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹകാരുണ്യത്താൽ എൻ്റെ നാഥ എണ്ണപ്പെടുവാൻ പാടില്ലാതെ വണ്ണം വളരെയും വലിയുമായ എൻ്റെ പാപങ്ങളും വിശ്വാസമുള്ളതിൻ്റെ സർജനത്തിൻ്റെ പാപങ്ങളും മായിച്ച് ഉത്തമനീതയതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർത്തുകൊള്ളണമേ. അതിനാൽ എൻ്റെ നാഥ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും
വിശുദ്ധിയും മഹത്വമുള്ള സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ സകല വാങ്ങിപ്പോയരുടെയും ആത്മാക്കളെയും നീ ഓർത്തു കൊള്ളേണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കളെയും അരൂപികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കരുണയും ആർദ്രതയുമാകുന്ന പനിനീർ അവരുടെ അസ്ഥികളിന്മേൽ തളിക്കേണമേ. ഞങ്ങളുടെ രാജാവായ മിശിഹാ തമ്പുരാനേ, കർത്താധികർത്താവേ, മഹത്വദിനാഥാ, ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരവും പാപപരിഹാരം ചെയ്യുന്നവനുമായിരിക്കണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരളി ചെയ്യണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളി വരേണമേ. ഞങ്ങളുടെ സഹായത്തിനെത്തി ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യണമേ. ദൈവമേ, നിൻ്റെ കരുണയാൽ സകലവിധമായ കഠിന ശിക്ഷകളും ഞങ്ങൾ നികത്തി മായിച്ചു കളയണമേ. കർത്താവേ, നിൻ്റെ കാരുണ്യത്താൽ ക്രോധത്തിൻ്റെ പടികളെയും ഞങ്ങളിൽ നിന്ന് വിലക്കിക്കടത്തി കളയണമേ. സമാധാനം മനുഷ്യർക്കുള്ളതല്ല അവസാനത്തിന്, ഞങ്ങളെ എല്ലാവരെയും അർഹരാക്കി തീർക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും നിൻ്റെ ദൈവത്വത്തിന് യോഗ്യവും പ്രസാദകരവുമായ ക്രിസ്തീയ പരിപൂർണത ഞങ്ങൾക്ക് സൗജന്യമായി നൽകണമേ. നല്ലോരവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും അർഹരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതി സ്തോത്രവും കരീറ്റും. ഹോശോ വബകൂല സുബാൻലവൽമീൻ. ആമീൻ. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീനെന്ന് മനുഷ്യരായി ഞങ്ങളോട് കൽപ്പിക്കുകയും ജീവിത ലക്ഷ്യമായതിന് ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത ഞങ്ങളുടെ കർത്താവേ, നിന്നിൽ നിന്നും ജീവനും ജീവിതവും വിശുദ്ധിയും സത്യവിശ്വാസ പരിപാലനത്തിനുള്ള താല്പര്യവും ഞങ്ങൾ പ്രാപിക്കുന്നു. വിശുദ്ധീകരണം കൂടാതെ ആരും ഒരു നാളും ദൈവത്തെ ദർശിക്കുകയില്ല എന്ന അപ്പോസ്തലം ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നു. വിശുദ്ധി ദൈവത്തിൻ്റെ മർമ്മവും തന്നെ സമീപിക്കുന്നവരുടെ യോഗ്യതയും ദൈവാനുരൂപരായവരുടെ ലക്ഷണവുമായി ഞങ്ങൾ ഗ്രഹിക്കുകയും ചെയ്യുന്നു. ലോകാവസാന കാലത്തെ ദണ്ഡന നാളുകൾ നിന്റെ വ്രതസ്ഥരായ പുണ്യവാന്മാർ നിമിത്തം ലഘൂകരിക്കപ്പെടുമെന്നും നീ അരുളി ചെയ്തിരിക്കുന്നു. ആകയാൽ നിന്നെ അനുകരിച്ച് ജീവിച്ച പുണ്യവാന്മാരെയും പുണ്യവതികളെയും ഞങ്ങൾക്ക് മാർഗദർശികളും ജീവിത മാതൃകകളുമായി നീ നൽകിയിരിക്കുന്നു. വിശുദ്ധാമാർദ്ദീവൻ ആസിയോസ് സഭയ്ക്ക് വേണ്ടി തന്നെ ആയുസ്സിന് സമർപ്പിച്ചു. പരദേശാക്രമണങ്ങളിൽ നിന്ന് സഭയെ സംരക്ഷിക്കുന്നതിന് സ്വജീവനെ പോലും തൃണവിളക്കരിച്ചുകൊണ്ട് അദ്ദേഹം പോരാട്ടം ചെയ്തു. അദ്ദേഹത്തിൻ്റെ കലർപ്പില്ലാത്ത സഭാസ്നേഹവും ത്യാഗസന്നദ്ധതയും വിപതി ധൈര്യവും നിഷ്കളങ്കമായ നിഷ്ഠാജീവിതവും ഞങ്ങളെ വിസ്മയഭരിതരാക്കുന്നു. ആകയാൽ പുണ്യവാനും വിശുദ്ധനും സത്യവിശ്വാസ സംരക്ഷകനും വേദശാസ്ത്ര പാരംഗതനുമായ അദ്ദേഹത്തെ ഞങ്ങൾ കീർത്തിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ സ്മരണയെ ആദരിച്ചുകൊണ്ടും ദൈവസന്നിധി ഞങ്ങൾ ആഹ്ലാദിച്ചുകൊണ്ടും ഇപ്രകാരം ഞങ്ങൾ പറയുന്നു. മാർദീവനാസിയോസ് പിതാവേ, അങ്ങേക്ക് ഭാഗ്യം. പരിശുദ്ധ സഭയെ പരിരക്ഷിക്കുന്നതിനും പ്രകാശിപ്പിക്കുന്നതിനും അപ്പോസ്തോലിക പൈതൃകവും സത്യവിശ്വാസത്തിൽ നിലനിർത്തുന്നതിനും നിന്റെ നാഥൻ നിന്നെ നിയോഗിച്ചതിനാൽ അങ്ങേക്ക് ഭാഗ്യം. താപസിയും പുണ്യവാനുമായ പരിമലമാർ ഗ്രിഗോറിയോസിനെ ഗുരുവായി ലഭിച്ചതിൽ നീ ഭാഗ്യവാനാകുന്നു. വിശുദ്ധ സഭയുടെ ശ്രേയസ്സിനെ പറ്റി ഉത്തമസ്ഥായിയുമായ ദർശനത്തെ അവിടുന്ന് പോറ്റി വളർത്തിയിരിക്കുന്നതിനാൽ അങ്ങേക്ക് ഭാഗ്യം. നമ്മുടെ നാഥൻ്റെ മുന്തിരിത്തോപ്പിൽ പകലന്തിയോളം വിശ്രമലേശമന്യെ വേല ചെയ്ത് ഉത്തമനും വിശ്വസ്തനുമായ ദാസായ എന്നുള്ള വിളി കേൾക്കുന്നതിന് അങ്ങയോഗ്യനായി തീർന്നിരിക്കുന്നതിനാൽ അവിടുന്ന് ധന്യനാകുന്നു. ആകയാൽ കർത്താവി, ആ പിതാവിനെ ഞങ്ങൾക്ക് മധ്യസ്ഥനായി തിരുമുൻപാകെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. മാർദീവനാസ്യോസിയതിനു വേണ്ടി പോരാടി പീഡകൾ സഹിച്ചു അതിൻ്റെ വിശുദ്ധ സഭയെ നീതൃക്കൺ പാർക്കണമേ. അതിൻ്റെ പവിത്രതയും ശോഭിത നിലയും വികലമാക്കുവാൻ ശ്രമിക്കുന്ന എല്ലാ വിപരീത ശക്തികളും സഭയെ സംരക്ഷിക്കണമേ. സഭയ്ക്ക് വേണ്ടി മാർദീവനാസ്യോ സഹിച്ച പീഡകൾ വൃതാവിലാകാനിടയായി തീരരുതേ. പരിശുദ്ധ മാർദീവനാസ്യോസിൻ്റെ മധ്യസ്ഥതയാൽ
ഞങ്ങളുടെ രോഗികൾക്ക് സൗഖ്യം ലഭിക്കണമേ, മനോദുഃഖിതർക്ക് ആശ്വാസം ലഭിക്കണമേ, വഴിയാത്ര ചെയ്യുന്നവർക്ക് സംരക്ഷണവും വൈദ്യങ്ങൾക്ക് യോഗ്യമായ വളർച്ചയും പള്ളികൾക്ക് നിരപ്പും തയ്യാറാകൾക്ക് സമാധാനവും ലഭിക്കണമേ. ആ പിതാവിൻ്റെ മധ്യസ്ഥ അഭയം പ്രാപിച്ചുകൊണ്ട് നിന്റെ ദിവസനിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന യാചനകൾക്ക് മറുപടി ലഭിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ വാങ്ങിപ്പോർക്ക് ആശ്വാസവും നല്ല ഓർമ്മയും നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബകൂല സുബാൻ ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിൽ നീക്കം നാം പ്രാപിക്കുമാറാകട്ടെ. അതനെ വാഴ്ത്തുവിനുത്തമരി പരിമളധൂപയതും ദൈവത്തിൻ ജനനി കന്യകമറിയാമിൻ ഓർമ്മ ഭവിക്കട്ടെ. ബാറയ്ക്കുമോ സ്മഹോല പോലെ ബറുവൽ റോഹോ കാദീശോ മെനവോലം വാദാമിൽ വോലം വൽ മീനാമീൻ പരിമളധൂപയുധം വൈദികമൽപാന്മാ നീതി പ്രിയ സിദ്ധ ഓർമ്മ ഭവിക്കട്ടെ. മറിയാമിൻ സ്മരണം വരദായകമാകാ തൽ പ്രാർത്ഥന ഞങ്ങൾ ആത്മാവിനു കോട്ട. ദൈവ പ്രസവിത്രി കന്യകമറിയാമി ഉയരും നോയാറിൽ സുഖപരിമളധൂപം ഭാഗ്യം നിബിയർക്കും ഭാഗ്യം ശ്ലീഹർക്കും ഭാഗ്യം സഹദേർക്കും പുനരുദ്ധാനദിനേ കാൺമാൻ കാംക്ഷിച്ചൊരു സഹദേ വാഴാചിരുന്നതപദമേറി നീതിയിൽ വിധി ചെയ്യും ന്യായാധിപതേ നീ ഏറ്റൊരു ദേവിധിയിൽ കടമോർത്തിയിടരുതേ. ചെയ്യുകടിയങ്ങൾ ആശ്രയമങ്ങല്ലോ വേലൂർശിലേമിൽ മശിഹാസന സവിധേ സ്മൃതി വിശ്വാസികളാ മൃദരാർജിക്കട്ടെ. പ്രിയോ രാഹിമേലരുവാദാരേ കരുണ്യവാൻ മനുഷ്യസ്നേഹിയുമായ കർത്താവേ നിന്റെ പരിശുദ്ധ സവിശേഷനായി ശുശ്രൂഷിപ്പാൻ നീ വിളിച്ച് വേർതിരിക്കുകയും ഒരു പ്രത്യേക കാലഘട്ടത്തിൽ സഭയ്ക്ക് സുധീരമായി നേതൃത്വം നൽകുവാൻ നിയോഗിക്കപ്പെടുകയും ചെയ്ത ഞങ്ങളുടെ പിതാവായ വാമാർ ഗീവർഗീസ് ദിവൻ ആശ്വാസിനെ പ്രതി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ആ പിതാവിന് മധ്യസ്ഥ പ്രാർത്ഥനയാൽ സഭയിലാകമാനും സമാധാനവും സ്വസ്ഥതയും സ്ഥാപിക്കപ്പെടുമാറാകണമേ. സഭയ്ക്കെതിരെ ശണ്ട കൂടുന്നവരും സഭയുടെ നിലനിൽപ്പിനെ ഹനിക്കാൻ ശ്രമിക്കുന്നവരും അനുദപിച്ച് തിരികെ വരുവാനിടയാകണമേ. മാർദ്ദീവനാശ്വാസിൻ്റെ അനുസ്മരണം ഞങ്ങൾക്ക് ദൈവകൃപയും അനുഗ്രഹത്തിൻ്റെ കാര്യങ്ങളും നേടിത്തരുന്നതായി തീരണമേ. അദ്ദേഹത്തിൻ്റെ ഓർമ്മ സഭയിൽ നിലനിർത്തണമേ. ഞങ്ങൾ അദ്ദേഹത്തോടൊപ്പം നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും മുടക്കം കൂടാതെ സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. ിലെല്ലാടത്തും കന്യകമറിയാമിന്നുണ്ടാകട്ടെ. നല്ലോർമ നിർമ്മലമാം കന്യത്വത്തിൽ തിരുവുളവാർന്നു രാജാധീശനിറങ്ങി വസിച്ചവൻ ഉദരത്തിൽ ഭുവിസ്വർഗേ സ്മൃതി വളരട്ടെ. കോട്ടയതായി പ്രാർത്ഥന തീരട്ടെ. നാഥ ചേർക്കുക ഞങ്ങളെ നിൻ മാതൃ സ്മരണത്തിൽ. ബാറയ്ക്കുമോ വാഴ്വേറും നിർമ്മല കന്യക തന്നുദരത്തിൽ
ജീവിതമുഴുവൻ ചെയ്തൊരു ദൈവസുതാ സ്തോത്രം ദേ കർണത്താൽ അവനെ കൈക്കൊണ്ടു തരേറെ ഗർഭാശയ കന്യാമുദ്രകളിന്നും നിർഗതനാ ജാതികളെ ലജ്ജാകുലരാക്കി സ്തുതിയധികം താഴ്മവരിച്ചോനെ നരനാരക്ഷ കൊടുത്തവനെ സവകീർത്തിക്കുന്നു പ്രാർത്ഥിപ്പിൻ ശ്രീഹന്മാരെ കർത്താവോട പിന്നത സപതൻ സന്താനങ്ങളിൽ ലാതാവാ നിങ്ങളതിൽ ചൊല്ലിയതാകും വിശ്വാസത്തെ വായിച്ചിടുവാൻ ദുഷ്കാർഗികരതിനെ ചുറ്റുന്നു സത്യമദാ മൂശയില വചനം കനകം പോൽ ശോധിച്ചിടട്ടെ വൈദികർ വാഴ്ത്തും ശുദ്ധസഭയ്ക്കുദയം ചേർത്തോനെഭാഗത്താ മുടിമുടയുന്നതു കണ്ടപ്പോൾ സഹദേ നിങ്ങൾ നാനാവിധ യാതനയെയും കൂസിടാതെ ഗളരുതിരത്താൽ ധവളി മയങ്കങ്ങൾ ഉളവാക്കി പീഡകളെ വെന്നീളമശിഹായെ സ്നേഹിച്ചോ ധന്യന്മാർ നിങ്ങൾ ഭൂസ്വർഗങ്ങളിലേറുന്നു സ്മരണം പണ്ഡിത വൈദ്യാരോഗർത്തക സൗഖ്യമേറ്റിടുവാൻ അധികാരം ദേ നൽകി വരൻ പാർത്താ നിന്നസ്തികളത്രേ ഞങ്ങൾക്കഭയം ഞങ്ങളുടെ യാചന നിൻ പ്രാർത്ഥനയാൽ നൽകിയിടട്ടെ ആരോഗ്യം വ്യാധിഗ്രസ്തർക്കും വിശ്രാമം പീഡിത ജനതയ്ക്കും ശമനങ്ങൾക്കും പ്രത്യാഗമനം ദൂരസ്ഥർക്കും ആഹ്വാനം ചെയ്യുന്നുതവിക്കെത്തുക നാഥ കലഹിപ്പിക്കുന്നുലകത്തെ ദുഷ്ടൻ വഞ്ചനയാൽ ഭിന്നത നൃപവിധി കർത്താക്കളിൽ അവനുളവാക്കി ധാർമ്മികരെയും വീഴിപ്പാൻ വഴി നോക്കിയിടുന്നു കർത്താവേ നിൻകരുണയിലങ്ങേ സങ്കേതം ഞങ്ങൾക്കെങ്ങുള്ളു ദുഷ്ടന് ഞങ്ങൾ നിന്നോടിക്കുക നിൻ സേവായ ന്യായാധിപന്യായാധിപതേ അങ്ങേക്കരിശം ചേർത്ത കടത്താലെന്തല താഴ്ത്തരുതേ വിധികേഹേ മോചനയോഗ്യതയില്ലെങ്കിലുമെങ്കിലിരിക്കും നിന്തിരുമേയും രക്തവുമോർത്തന്മേ കൃപ ചെയ്യുക നിൻ സ്നേഹ ശ്രീവാ ഞാൻ കൂപ്പി പിഴപോക്കി നിന്മേരുതിരങ്ങൾ ഹിതമൊടുകരുണാമയനീശോ മമ നൽ ുക്തി ഖേദം വേണ്ട മശിഹായിൽ പ്രതിപൂണ്ടോരേ ആസന്നം പ്രതിഫല വേഗം പുനരുദ്ധാരദിനം കേടന്റെ കവറുകളിൽ നിങ്ങൾ എഴുന്നേ അതിവേഗം രാജാത്മജനെ എതിരെ പാലത്തും മഹിമാവിൻ നീരാളം ചാർത്തി തിരുമുൻപിൽ സ്തുതി പാടും നിങ്ങൾ കനിവാലാദാം സുതജീവ പ്രദനെ കൃപ ചെയ്യുക മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹാലേ ലോയോ ഹാലേ ലോയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും നരനുടെ നാളുകളോ ിൽ പൂ ചെടി പോലെ പാറയ്ക്കുമോ ശരണത്താലെ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസേര നിൻ ജീവാസ
സ്വരമതുണർത്തണമേ കവരേനുദ്യാനത്തെ സൗമൻ കാല സ്ഫുരേണായി സ്വാധാതാവഗമീരു ലോകം നിന്നധികാരം താനേങ്ങും ശ്രീവായ ജീവിതരേക തൻവാൻ മുക്തി മൃദകേക ബാരയ്ക്കുമോ സ്തോത്രം മൃദ ജീവ പ്രദരെ കബറി നേറ്റിടുന്നോനെ നിൻ പ്രേഷകരാദുമാവരൻ റൂഹായ്ക്കും ഹല്ലേലൂയ മുറിയോരാകെ മേലൈനുവാതാരെ ആദ്രവിശോത്ഥ സ്മൃതി സംബന്ധം നൽകുക നാഥ തൽപ്രാർത്ഥനയ പുണ്യമിവർക്കും മൃദരായോർക്കും ദാവിദുപുത്രേ ഭൂപാലരെ നീ കുംഭുവംഗിൽ സ്വാതന്ത്ര്യം തേ കാൺമതിനാലേ പാലമായോനോ ദർത്തിക്കണമേ ഞങ്ങൾക്കായി കല്ലറവാസം ചെയ്യും മൃദരെ നേടുക ധൈര്യം തൽസന്ദേശം കേൾപ്പിൻ സവിതം പുനരുദ്ധാരം ജഡരൂപം നൽകിയൊരാഗ്യം ആഹ്വാനത്ത അഴിവന്യമേ എഴുന്നേൽപ്പിക്കും ഭാഗ്യവതിക്കും സിദ്ധർക്കും മൃഗരാമത്തർക്കും ചെയ്തിടേ
സ്തോത്രം ദേവേശ സ്തോത്രം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധമാകണമേ, രാജ്യം വരണമേ, നിന്റെ വിശ്വം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള പാപം ഞങ്ങൾ തരണമേ. ഞങ്ങളുടെ കാലോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളടങ്ങളും പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, വിനോദുഷ്ട ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളെ ഭരണ സമയത്തിലും ബാബത്താൽ ശുദ്ധ കേകും മോദ പോ ഗാവിൽ വേലെ ക്യോത്തന്നേനാദ എൻ ബാബം ജ്യോതിക്കല്ലേ രക്ഷിച്ച വചനത്തിൽ നിന്നും ഉച്ചയിലുന്ന കാറ്റിൽ നിന്നും നീ ഭയപ്പെടുകയില്ല. നിന്റെ ഒരുപാട് താരങ്ങളും നിന്റെ വലുത്തുവാത്ത പരിണാമങ്ങളും വീരും. അവൻ നിന്നെ കടിക്കുകയില്ല, എന്നാലും നിന്റെ കണ്ണുകൾ കൊണ്ട് കാണും മാത്രം ചെയ്യും. ദുഷ്ടമാർക്കുള്ള പ്രതിഫലത്തെ നീ കാണും. എന്നാ സ്വന്തം വാസസ്ഥലം ഉയരങ്ങളിലാക്കിയിരിക്കുന്നുവെന്ന് എന്റെ ശരണമായ കർത്താവ് നീയാകുന്നു. ദോഷം നിന്നോട് എടുക്കുകയില്ല, ശിക്ഷ നിന്റെ വാസസ്ഥലം സമീപിക്കുകയുമില്ല. എന്നാ നിന്റെ സകല വരികളും നിന്റെ കാക്കേണ്ടതെന്ന് അവൻ നിന്നെ കുറിച്ച് അവന്റെ മാമാരോട് കൽപ്പിക്കും. നിന്റെ കാൽ നിന്റെ ഇടിച്ച് ഭവിക്കാതിരിപ്പാൻ അവർ തങ്ങളുടെ ഭുജനങ്ങമേൽ നിന്നെ വഹിക്കും. അവൻ എന്നെ അന്വേഷിച്ചുകൊണ്ട് ഞാൻ അവനെ രക്ഷിച്ച് ബലപ്പെടുത്തും. എന്റെ നാമം അറിഞ്ഞുകൊണ്ട് അവൻ എന്നെ വിളിക്കും. ഞാൻ അവനോട് ഉത്തരം പറയും. ഞെരുക്കത്തിൽ ഞാൻ അവനോട് കൂടി ഇരുന്ന് അവനെ ബലപ്പെടുത്തി ബഹുമാനിക്കും. ദുർക്കാഴ്ചയോടെ ഞാൻ അവനെ തൃപ്തിപ്പെടുത്തും. എന്റെ രക്ഷയും അവനെ ഞാൻ കാണിക്കുകയും ചെയ്യും. ഞാൻ പർവ്വതത്തിലേക്ക് എന്റെ കണ്ണുകൾ ഉയർത്തും.
എന്റെ സഹായകർത്താവ് എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശം ഭൂമി സൃഷ്ടിച്ച കർത്താവിന്റെ സന്നിധി നിന്നാകുന്നു. അവൻ എന്റെ കാവൽക്കാരൻ സമ്മതിക്കില്ല, എന്റെ കാവൽക്കാരൻ ഉറക്കം തൂങ്ങുന്നുമില്ല. എന്നാൽ ഇസ്രായേലിലെ കാവൽക്കാരൻ ഉറങ്ങ തൂങ്ങുന്നുമില്ല, ഉറങ്ങുന്നുമില്ല. എന്റെ കാവൽക്കാരൻ കർത്താവുന്നു, കർത്താവ് തന്റെ വലത്തേ കൊണ്ട് നിനക്ക് നേരിടും. പകലാദിത്യങ്ങളും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ഉപദ്രവിക്കുകയില്ല. കർത്താവ് സകല ദോഷങ്ങളും നിന്നെ കാത്തോളും, കർത്താവ് നിന്റെ ആത്മാവിനെ കാത്തുകൊള്ളും. അവൻ നിന്റെ ഗമനത്തെയും നിന്റെ ആഗമനത്തെയും ഇത് മുതൽ എന്നേക്കും കാത്തുകൊള്ളും. പറയിലിരിക്കുന്നവനായ കർത്താവി, നിന്റെ അനുഗ്രഹത്തിന്റെ ചെറുതലുകളും കീഴിൽ ഞങ്ങളെ മറച്ച് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സലോ കേൾക്കുന്നവനേ, നിന്റെ അനുഗ്രഹത്താൽ രാജാവ് രക്ഷകാരനുമാകുന്ന യേശു മശീഹ, നിന്റെ പറയപ്പെട്ട സന്ധിയും പുണ്യമുള്ള രാവും ഞങ്ങൾക്ക് നീ തരണമേ. ഞങ്ങളുടെ നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെ മറച്ച് നിന്റെ കൃപഞ്ഞം കൊണ്ട മുഖങ്ങൾ നൽകണമേ. നിന്റെ ശ്രീപാദുഷ്ണവന്റെ സരസൈന്യങ്ങൾ ഞങ്ങളെ കാത്തുകൊള്ളണമേ. സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ ദൈവമേ ഞങ്ങളുടെ കടങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവിന്റെ ബഹുമാനം തൽസ്ഥാനത്ത് നീക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. വിശുദ്ധിമാതുള്ള നൃത്തമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ശുദ്ധിമാത്തുള്ളവനുമാകുന്നു, നിനക്ക് സ്തുതി. സ്വഗസ്തനായി ഞങ്ങളുടെ പിതാവേ, വിശുദ്ധമാക്കണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ രക്ഷപുത്രനെ പോലെ ഭൂമിയിലുമാക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള പാപങ്ങൾ തീരണമേ. ഞങ്ങളുടെ കാരുണ്യം ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷരെ ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ. പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. നിങ്ങളുടെ നാൾ രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കുമുള്ളതാകുന്നു. ആമേൻ. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ ഭരണ സ്നേഹിതനും ദൈവദൂതനോട് വിവേശിച്ചുള്ളണമേ. ആമേൻ. ജീവനാസ്യോ നിന്നെ ഓർമ്മിച്ചോ ആട്ടിൻ കൂട്ടത്തെ കർത്തൻ കാക്കുന്നു. കണ്ടാലും നിന്നെ കൊണ്ടാടും കൂട്ടം നിന്നെ നന്ദിക്കും. മസിഹായെ വാഴ്ത്തും, ഹല്ലേലൂയാ ഹല്ലേലൂയാ.
Yeah.
അതിരാഗം ദുർമോഹം വിഗ്രഹാരാധനയായ
അത്യാഗ്രഹം ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പേൻ. ഈ വകനിമിത്തം ദേവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുമ്പേ അവയിൽ നടന്നു പോകുന്നു. ഇപ്പോഴോ നിങ്ങളുടെ കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളേവീൻ. അന്യനം ബോഷ്ക്ക് പറയരുത്, നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞുകളഞ്ഞു. തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിവികാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. അതിൽ യവനനും യഹൂദനുമെന്നില്ല, പരിച്ഛേദനയും അഗ്രചർമ്മവും എന്നില്ല, ബർബാരൻ, ശകൻ, ദാസൻ, സ്വതന്ത്രൻ എന്നുമില്ല, ക്രിസ്തുവത്രേ എല്ലാവരിലും എല്ലാമാകുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ വൃദ്ധന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സിലവ് ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോടെ ഒരുവനെ വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവീൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവീൻ. ആഹായി പാറക്കുമോ ക്ഷണിക്കപ്പെട്ടിരുന്നു. വീഞ്ഞ് തികയാതെ വന്നപ്പോൾ യേശുവിന്റെ മാതാവ് അവനോട് ഇവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. യേശു അമ്പരാൻ അവളോട്, സ്ത്രീ, എനിക്കും നിനക്കും എന്താ, എന്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് പറഞ്ഞു. മാതാവ് പരിചാരകന്മാരോട് അവൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യുവീരെന്ന് പറഞ്ഞു. അവിടെ യഹൂദന്മാരുടെ ശുചീകരണത്തിനായി വെച്ചിരുന്ന 6 കൽഭരണികൾ ഉണ്ടായിരുന്നു. അവ 2-3 പറവീതം കൊള്ളുന്നവയായിരുന്നു. യേശുമ്പുരാൻ അവനോട് ഭരണികളിൽ വെള്ളം നിറപ്പീരെന്ന് പറഞ്ഞു. അവർ അവയെ വക്കോളം നിറയ്ക്കുകയും ചെയ്തു. അവൻ അവരോട്, ഇനി കോരിയെടുത്ത് പന്തിപ്രമാണിയുടെ അടുക്കൽ കൊണ്ടുവന്ന് കൊടുപ്പീരെന്ന് പറഞ്ഞു. അവർ ചെന്ന് കൊണ്ടുവന്ന് കൊടുത്തു. അതെവിടെ ഒന്ന് കിട്ടിയെന്ന് പന്തിപ്രമാണി അറിഞ്ഞില്ല. തങ്ങൾ വെള്ളം കോരി നിറച്ചു എന്നുള്ളത് പരിചാരകന്മാർക്കറിയാമായിരുന്നു. പന്തിപ്രമാണി വീഞ്ഞായി തീർന്ന വെള്ളം രുചിച്ച് നോക്കിയിട്ട് മണവാളിനെ വിളിച്ചവനോട്, എല്ലാവരും ആദ്യമായി നല്ലതരം വീഞ്ഞും ലഹരിച്ചതിന് ശേഷം താഴ്ന്ന തരവും കൊണ്ടുവരുന്നു. നീയോ ഇതുവരെ നല്ലതരം വീഞ്ഞ് കരുതി വെച്ചിരുന്നല്ലോ എന്ന് പറഞ്ഞു. യേശു ഗലീലയിലെ കൊളുത്തിനെ പട്ടണത്തിൽ വെച്ച് പ്രവർത്തിച്ച് തൻ്റെ മഹത്വം അറിയിച്ച ആദ്യത്തെ അടയാളം ഇതാകുന്നു. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിക്കുകയും ചെയ്തു.
ഞാൻ വന്നിരിക്കുന്ന ഭൂമിയിലെ സമാധാനം വരുത്തുവാനാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഞാൻ വാളിനെയല്ലാതെ സമാധാനം ഉണ്ടാക്കുവാനല്ല വന്നത്. എന്തെന്നാൽ ഒരുവനെ തന്റെ പിതാവിനോടും ഒരു മകളെ തന്റെ മാതാവിനോടും ഒരു മരുമകളെ തന്റെ അമ്മായിമ്മയോടും ഭിന്നിപ്പാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മനുഷ്യന് ശത്രുക്കളവന്റെ വീട്ടുകാർ തന്നെയാവുന്നു. എന്നേക്കാൾ അധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് ചേരുന്നവനല്ല. എന്നേക്കാൾ അധികം പുത്രനെയോ പുത്രിയോ സ്നേഹിക്കുന്നവനും എനിക്ക് ചേർന്നവനല്ല. തൻ്റെ കുരിച്ചെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്ത ഒരുവനുവനൊക്കെ എനിക്ക് ചേർന്നവനല്ല. സ്വന്തം ജീവനെ സുരക്ഷിതമാക്കുവാൻ നോക്കുന്നവൻ അതിനെ നശിപ്പിക്കും. എന്നാൽ എനിക്ക് വേണ്ടി സ്വന്തം ജീവനെ നഷ്ടപ്പെടുത്തുന്നവൻ അത് നീളുകയും ചെയ്യും. നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെയാകുന്നു സ്വീകരിക്കുന്നത്. എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെയും സ്വീകരിക്കുന്നു. ഒരു പ്രവാചകനെ പ്രവാചകൻ എന്ന നിലയിൽ കൈക്കൊള്ളുന്നവന് പ്രവാചകൻ്റെ പ്രതിഫലം ലഭിക്കുന്നു. ഒരു പുണ്യവാനെ പുണ്യവാൻ എന്ന നിലയിൽ സ്വീകരിക്കുന്നവന് പുണ്യവാന്റെ പ്രതിഫലവും ലഭിക്കുന്നു. ആരെങ്കിലും ശിഷ്യൻ എന്ന നിലയിൽ ഈ ചെറിയ വല്ലൊരുത്തന്നെ ഒരു പാത്രം പച്ചവെള്ളമെങ്കിലും കുടിപ്പാൻ കൊടുത്താൽ അതിൻ്റെ ഫലം പോലും അവന് നഷ്ടമാകുകയില്ല എന്ന് സത്യമായി നിങ്ങളോട് പറയുന്നു. പേജ് നമ്പർ 337. പെരുന്നാളിൽ എന്നെ വിളിച്ചീശൻ എൻ പാപത്തെ ഓർത്തപ്പോൾ പോകാൻ ഞാൻ ഞെട്ടി പോയില്ലെന്നാ അയ്യോ ഞാൻ എന്നെ ദൈവസുതൻ തിരുരക്തത്താലേ പാപം മോചിച്ചിടട്ടെ കർത്താവേ സ്തുതിയെന്നേവം ഞാനെന്നും പാടും ഹല്ലേലൂയ തൽപ്രാർത്ഥന ശരണം മാറിക്കുമോർ സ്തോമൻ ഗാലോ അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹീതനായ താവേ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും പ്രാപവും ജീവനശ്വരമായ നല്ല ഉന്നതിയും ഇടപെടാതെ സദാ നേരത്തും കരേറ്റുവാൻ അടിയങ്ങൾക്ക് സംഗതിയാക്കി തീർക്കണമേ. ഗോകുലത്താഴ ഉയരത്തിൽ വെച്ച് കലർത്തപ്പെടുകയും അത് മുഖാന്തരം പാപികൾ മോചനം പ്രാപിച്ച് അന്യായത്തിൽ നിന്ന് വെടുപ്പാക്കുകയും ചെയ്ത സ്തോത്രത്തിൻ്റെയും രക്ഷയുടെയും കാസായം സ്ലീബാമയിൽ വെച്ച് ചുരിയപ്പെടുകയും അതിനാൽ വിജാതി വിജാതിയെ മുദ്ര ഒത്തപ്പെടുകയും മരണത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്ത പാപപരിഹാര രക്തമായ കർത്താവേ നിനക്ക് സ്തുതി. നിനക്ക് ദൈവികമായ ഈ സ്തോത്രവിളി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സ്ഥലപെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായ സോണോടെ ഇരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. കുലപുണ്യവുമോ സ്വതഹായ അനുഗ്രഹിക്കുന്നവനായ കർത്താവിന്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന് മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും ബഹുമാനപ്പെട്ട പട്ടക്കാരൻ്റെ കൈകളാൽ കുന്തിരിക്കം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹീതനായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. അപരിഹാരം നൽകുന്നവരും വെടിപ്പാക്കുന്നവരും ഞങ്ങളുടെ കൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്തവനുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എൻ്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനങ്ങളുടെ പാപങ്ങളെയും മായ്ച്ചു കളയണമേ. ഉത്തമനെ ദൈവതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ നിന്റെ കരുണയാൽ ഞങ്ങളെ നീ ഓർത്തുകൊള്ളണമേ. എൻ്റെ കർത്താവേ നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോരുടെയും
മഹത്വമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ സകല മരിച്ചുപോയവരുടെയും ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ ദൈവമായ കർത്താവേ. അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പനിമഞ്ഞ തളിക്കണമേ. കർത്താദി കർത്താവും മഹത്വത്തിനാഥനുമായ മിശിഹ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചനും വിമോചനം ഞങ്ങളെ സഹായിപ്പാനായി വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, സകല കഠിന ശിക്ഷകളും ദയാപൂർവ്വം ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, കോപത്തിൻ്റെ വടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവ്വം തടുത്ത് മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും അർഹരാക്കി തീർക്കുകയും ചെയ്യണമേ. നിനക്കിഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ അന്ത്യം ഞങ്ങൾക്ക് സൗജന്യമായി നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും അർഹരാക്കി തീർക്കുകയും ചെയ്യണമേ. ഞങ്ങളിപ്പോഴും എല്ലാ ഇപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുക്കൂല സുബാ. സൃഷ്ടിച്ച് ക്രമീകരിക്കുന്ന ഞങ്ങളുടെ ദൈവമായ മിശിഹ തമ്പുരാനെ, നീ ലോകങ്ങളുടെ രക്ഷാകരമായ ജീവശ്വാസവും അനശ്വരതയുടെ നിർമ്മലമായ മൂറോനും മരണമില്ലായ്മയുടെ പരിമള വാസനയും ആകുന്നു. നിന്റെ ദിവ്യജ്ഞാനമാകുന്ന സൗരഭ്യം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്നിറച്ചു. തിരുമുമ്പാകെ നിൽക്കുവാനും മൗനീയങ്ങളായ നിന്റെ ദിവ്യരഹസ്യങ്ങളെ പരിചരിച്ച് അനുഷ്ഠിക്കുവാനും എളിയവരും മണ്ണുപേരുവാ ഞങ്ങളെ നീ യോഗ്യരാക്കി തീർക്കുകയും ചെയ്തു. മാലാകുമാർ പോലും ദർശിക്കുവാൻ ആഗ്രഹിക്കുന്ന അവനനീയങ്ങളായ നിന്റെ ദിവ്യരഹസ്യങ്ങളെ പ്രചരിക്കുവാനും അനുഷ്ഠിക്കുവാനും നീ ഞങ്ങളെ അർഹരാക്കി തീർക്കുകയും ചെയ്തിരിക്കുന്നു. കർത്താവേ, പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും വ്യർത്ഥമായ ചിന്തയിൽ നിന്നും ഞങ്ങളുടെ ആത്മാക്കളെ നീ സ്വതന്ത്രമാക്കി രക്ഷിക്കണമേ. ലഘുവും ആനന്ദപ്രദവുമായ നിന്റെ നോത്തിൻ കീഴ് ഉത്തമവും പരിപൂർണവുമായ സേവനം നിനക്ക് ചെയ്യുവാൻ ഞങ്ങളെ നീ യോഗ്യരാക്കണമേ. ആത്മശരീരങ്ങളോടർവോടും സൽപ്രവർത്തികളോടും കൂടെ ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും തിരുവുമ്പാകെ ഞങ്ങൾ ജീവിക്കുമാറാകണമേ. സൗഭാഗ്യകരമായ പര്യവസാനത്തിലേക്കും ദുഃഖങ്ങളും പെടുവൻ വിഷമങ്ങളും നെടുവീർപ്പോടും ഇല്ലാത്തവും മാലാകുമാർക്കനുയോജ്യവുമായ ജീവിതത്തിലേക്കും ഞങ്ങൾ ചെന്നു ചേരണമേ. ആയത് നിന്റെ കൃപയാലും ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിന്നെ കൽപ്പിച്ചയച്ച വാഴ്ത്തപ്പെട്ടവനും ധന്യനുമായ നിന്റെ പിതാവിൻ്റെ തിരുവിഷ്ടത്താലും പരിശുദ്ധാത്മ വ്യാപാരത്താലും സാധിക്കുമാറാകണമേ. അവിടുത്തെ പ്രാർത്ഥനകളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ആർക്കുമോർ ദിവ്യജ്ഞാൻ
അനുസരിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് ഈ ബഹുമാനപ്പെട്ട ഗാന പ്രാർത്ഥന ഏറ്റുചൊല്ലണം. ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നു ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകവും പ്രകാശമുള്ള പ്രകാശവും സകലയിലുള്ള സത്യവും ജനിച്ചവനും ശ്രീലാത്തനും സാരാംശത്തിൽ പിതാവിനോട് സൗത്തോളവനും സകലവും താൻ മാതൃമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്ക് സംരക്ഷിക്കും വേണ്ടി തിരുമനസാകാരത്തിൽ നിറങ്ങി വിശുദ്ധരുമായ കന്നുകണിയാണെന്ന് ശരീരമായി തീർന്ന മനുഷ്യനായി ഒന്നിയോസ് പിലാത്തോസ് ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുശിച്ചറിയപ്പെട്ട് കഷ്ടനുഭവിച്ച് മരിച്ചെടുക്കപ്പെട്ട് മൂന്നാം ദിവസം സ്വർഗത്തിലേക്ക് വലുത്തുവാകുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തങ്ങളുടെയും മാത്രമേ പരിപാലിക്കുന്നവനും തന്റെ രാജ്യം അവസാനമില്ലാത്തതുമായ യേശു ശാരത്താലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സ്വലതയും ജീവിപ്പിക്കുന്ന കർത്താവും പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാണ് മരിച്ചുപോകുന്ന പുതിയ ജീവനമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ജീക്കേണ്ടും സമയമിതാ മോചിക്കും നാഴികയിലുതാ ഇതു നമസ്കാര സമയം ഇതു തന്നെ കരുണ സമയം ഉന്നത പദവി ഏറിയുക ഇന്നിപ്പോഴി ആചാരിൻ അനുഭവിച്ചിടും സമർപ്പിക്കുന്നു ഓശോകൂല സുബാലും സമാധാനം ഉണ്ടായിരിക്കട്ടെ അവിടുത്തെ അരയ്ക്കുമോർ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ ഓരോരുത്തരും അവനവന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യവുമായ ഈ സമാധാനത്തിന് ശേഷം കർണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ
അനുസരമായ നിന്റെ അനുഗ്രഹങ്ങളാ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. നിന്റെയും നിന്റെ ഏകജാതന്റെയും പരിശുദ്ധ റൂഹായുടെയും ദർവിഷ്ടം നിറവേറ്റുവാൻ ഞങ്ങളെ നീ യോഗ്യരാക്കി തീർക്കുകയും ചെയ്യണമേ. ഞങ്ങൾ ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും നിനക്ക് സമർപ്പിക്കും. ഓശോകുല സുബാലേ, നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ പെരുമുഖാന്തരം സകല അശുദ്ധ വിചാരങ്ങളെ ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. ഇതിനാ ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ഞങ്ങളുടെ ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും ഉണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് ബഹുമാനപ്പെട്ട പട്ടക്കാരന്റെ കൈകളാൽ നമ്മുടെ മുമ്പാകെ വഹിക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിൻ്റെയും ഉടവനായ പിതാവാൻ ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. ഈ കുർബാന അനുഗ്രഹം സമാധാനവും പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹയുടെ സംബന്ധവും ആവാസവും എൻ്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. അവിടുത്തെ ആത്മാവോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിൻ്റെ പരത്ഭാഗത്ത് ഋഷിയാതമ്പുരാനെഴുന്നള്ളിയിരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം. ഞങ്ങളുടെ ഭയഭക്തിയോട് നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. സ്തോത്രം ചെയ്യുന്നത് ഇടപെടാതെ നിന്നെ ബോധപ്പെടുത്തുന്ന ആയിരങ്ങളും പതിനായിരങ്ങളുമായ അഗ്നിമേന്മാരോടൊരുമിച്ച് ത്രിത്വസ്തുതികളാൽ നിന്നെ പൊഴുത്തുവാൻ ഞങ്ങളെ നീ യോഗ്യരാക്കണമേ. അത് രക്ഷാകരമായ കഷ്ടാനുഭവത്തിന് നമ്മുടെ കർത്താവ് ഒരുങ്ങിയപ്പോൾ തൻ്റെ വിശുദ്ധ തൃക്കൈകളിൽ അപ്പമെടുത്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് അതനുഭവിക്കുന്നവർക്ക് നിത്യജീവന് വേണ്ടിയുള്ള തൻ്റെ പരിശുദ്ധ ശരീരമെന്ന് അതിന് നാമകരണം ചെയ്തു. ലഹോനോ തന്നെ വീഞ്ഞും വെള്ളവും ചേർത്ത് കലർത്തി ഉണ്ടാക്കിയതായ കാസായും താനെടുത്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് ഉക്കാ
സജ്ജീകരിച്ച് അത് അനുഭവിക്കുന്നവർക്ക് നിത്യജീവന് വേണ്ടിയുള്ള തന്റെ വിലയേറെ രക്തപാഠത്തിനെ പൂർത്തിയാക്കി ലഹോലോ ഞാൻ വരുന്നവരെ എന്റെ സ്മരണയ്ക്കായി പ്രകാരം നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ശ്രീഹന്മാരെ കർത്താവ് പരമേൽപ്പിച്ചു. ഞങ്ങളുടെ കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഞങ്ങൾ ഏൽപ്പിക്കുകയും നിന്റെ രണ്ടാമത്തെ നടക്കാനായി ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. മനുഷ്യാവതാരത്തിലെ സകല രക്ഷാ പ്രവർത്തനങ്ങളെയും നിന്റെ സമയോർക്കുന്നു. ഓരോരുവനോ അവന്റെ പ്രവർത്തികൾക്ക് അനുസരണമായി പ്രതിഫലം കൊടുക്കുന്ന നിന്റെ ഭ്രമജനകമായ നിന്റെ പുനരാഗമനത്തെ അനുസ്മരിക്കുന്നു. തന്മൂലം നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോട് നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് പശ്ചാത്താപത്തോട് പ്രാർത്ഥിക്കുന്നു. സർവശക്തിയുള്ള ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ താവേ, നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളവരേ കരുണകളോ നീ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ റൂഹ, സ്വർഗമാകുന്ന മേലുള്ളവരുന്ന പ്രതാപത്തോടുകൂടെ ഇറങ്ങി വഹിക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാന മേൽപരുന്നയെ ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴികെ എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങളടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പീ. ഞങ്ങളെല്ലാവരോടും കൂടെ സമാധാനം ഞങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധി ണമേ. കർത്താവേ എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ എന്നോട് ഉത്തരമരളി ഉത്തമനെ ദൈവ തോന്നി എന്റെ മേൽ കരുണ ചെയ്യണമേ. ഞങ്ങളുടെ ദൈവമായ അഭിഷേകാതിമ്പുരാന്റെ തിരുശരീരമായി ആക്കി തീർക്കുമാറാവട്ടെ. ആമീൻ. കാസായിലെ കലർപ്പിനെ ഞങ്ങളുടെ ദൈവമായ അഭിഷേകാതിമ്പുരാന്റെ തിരുരക്തമായി ആക്കി തീർക്കുമാറാവട്ടെ. ശരീരങ്ങൾ അനുഭവിക്കുന്ന സകലർക്കും അകടങ്ങളുടെ പരിഹാരത്തിനായി തീരുകയും തന്മൂലമാർ നിത്യജീവനവാസികളായി തീരുകയും ചെയ്യണമേ. അവർ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഓശോ പവകൂല സുബാൻവൽമേ ആമീൻ. ബർഖമോ, ഇന്നും ഈ ആയുഷ്കാലത്ത് നമ്മൾ അധ്യക്ഷന്മാരായിരുന്നു നാല് ഭാഗങ്ങളിലുമുള്ള ദൈവത്തിൻ്റെ വിശുദ്ധ സഭകളെ മേച്ചു ഭരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിലർത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രകീസന്മാരായ അബുൻമോർ ഇഗ്നാത്യോസിനു വേണ്ടിയും അബുൻമോർ ബസേലിയോസിനു വേണ്ടിയും അബുൻമോർ ഗ്രിഗോറിയോസിനു വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടകാരൻ അബുൻമോർ ദിമത്രിയോസിനു വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും മഹത്വം ഭയങ്കരവും പരിശുദ്ധവുമായ സമയത്ത് ദൈവമായി കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. പരിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും അതിലിടയന്മാർക്ക് ഉത്തമവും പ്രശാന്തവുമായ ദീർഘായുസ്സും നൽകണമേ. സത്യവചനം ശരിയായിട്ട് പഠിപ്പിക്കുന്ന ഇടയന്മാരെ അതിലെഴുന്നേൽപ്പിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴുമെല്ലാം ഇപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു.
സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷകളിലാകപ്പെട്ട് നിരാശരായിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്തും ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരം ബലഹീനവുമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യമായി അഭിവൃദ്ധി ഉണ്ടാവാനായിട്ടും അവർ സുഹൃത്തുക്കളായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ദരിദ്രത്തിലും ക്ലേശിക്കുന്ന എല്ലാവർക്കും നിന്റെ സഹായങ്ങളെ നൽകണമേ. അവരെയും അവരെ സഹായിക്കുന്നവരെയും കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ ഉപകൂല സുബാലവൽമേ. ഭാരക്കുമോർ നാല് ഭാഗങ്ങളുമുള്ള ദൈവത്തിന്റെ സഭകളെയും ദേരാക്കളെയും സത്യവിശ്വാസം നിലർത്തിയുറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളായ ജനങ്ങളുടെ സമൂഹവും ക്രിസ്ത്യാനി സമൂഹവും മുഴുവനും സുഹൃതമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ശത്രുവിനെയും അവന്റെ ക്രൂരവാഴ്ചയും ഞങ്ങളിൽ നിന്ന് നീക്കം ചെയ്യണമേ. കരുണയില്ലാത്ത അധിപന്മാരുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഭൂമിയിലെ സകല വംശങ്ങളിൽ ഭാഗ്യ യോഗ്യതകളോളും വിശുദ്ധിയുള്ളതും മഹത്വവും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാദ്യമേതമായ ദേവമാതായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളുടെ പരിശുദ്ധന്മാരായ ദിവ്യന്മാരെയും പ്രസംഗക്കാരായ സ്ലീഹന്മാരെയും ഏവങ്കരിസ്ഥന്മാരെയും സഹോദരന്മാരെയും മൗദ്യന്മാരെയും ഭാഗ്യനിരവാൻ്റെ മുന്നോട്ടുകാരനുമായ മാർയുഹാനോൻ മാർദാനയും ഷമാഷന്മാരി പ്രധാനയും സഹദ്യന്മാരെയും മുമ്പിനും പരിശുദ്ധനും മഹത്വമുള്ളവനുമായ മാ സ്തെഫാനോസിനെയും സ്ലീഹന്മാരി തലവന്മാരായ വിനതപ്പെട്ട പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർത്തോ മാസ്ലിഹയും ശേഷശല ശുദ്ധിമാന്മാരെ ശുദ്ധിമതികളെ നമ്മൾ ഒന്നുപോലെ ഓർക്കണം. അവിടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ഇതിൻ്റെ വിശുദ്ധന്മാരുടെ പാർശ്വങ്ങൾ ഞങ്ങളെ നീ സംരക്ഷിക്കണമേ. അവരുടെ അണികൾ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ. അവരോട് ഒരുമിച്ച് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. അതിപ്പോഴുമല്ല ഇപ്പോഴും ഇന്ന് വന്നേക്കും തന്നെ. ശ്ലൈകികവും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചതന്നവരായ ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുൻകൂട്ടി നിർത്തി പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിഖിയായാലും കുസ്തന്തിനോപോലിസിലും എഫേസോസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ മൂന്ന് പൊതു സുന്നതോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽപ്പാന്മാരും ശ്രദ്ധിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊസ്ലേമിൻ്റെ ഒന്നാമത്തെ പ്രധാന ആചാര്യനും പുണ്യവാനും സ്ലീഹായും സഹതായുമായ യാക്കോബും ഇഗ്നാത്യോസും ക്ലീമിയസും ദിവനാസിയോസും അത്താനോസിയോസും യൂലിയോസും ബെസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും തീമോത്തിയോസും ഫീലക്സിനോസും അന്തിമോസും ഇയാവാനീസും വചനമായ ദൈവം ശരീരമായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർക്കോരിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിൻ്റെ വിശുദ്ധ സഭ മുഴുവൻ്റെ വിവേകമുള്ളവായും തൂണം മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേജൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലാ ഇപ്പോഴും പ്രസംഗിച്ചവനായ
ഞങ്ങളുടെ പാത്രികിസ് മാർ സേവേറിയോസും സത്യവിശ്വാസം നിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാബാമാർ യാക്കോബുർദാനായും മാർ അപ്രേമം മാർ യാക്കോബും മാർ ഇസഹാക്കും മാർ ബാലായിയും ദുഃഖിതന്മാർ തലവന്മാരായ മാർ ബർസോമയും മാർ സോമോൻ ദസ്തുനിയും തിരഞ്ഞെടുക്കപ്പെട്ട മാർ അബഹായും എൽദോമാർ ബെസേലിയോസും മലങ്കരയുടെ പരിശുദ്ധന്മാരായ മാർ ഗ്രിഗോറിയോസും മാർ ദീവന്നാസിയോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചുവളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ചു കേൾപ്പിച്ചെന്നവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടെയും ഇവർക്ക് ശേഷമുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. വിശ്വാസത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. വിശ്വാസത്തിൽ ദേവതയിരിക്കാത്തവരും കുറ്റമില്ലാത്തവരുമായി ഞങ്ങളെ നീയാക്കി തീർക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അരുവികളുടെയും സകലയിടങ്ങളെയും ഇടവനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നു ചേർന്നവരായ ഈ പരിശുദ്ധ മദ്മഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചുപോയവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരൂപികളെയും നിന്റെ അടുക്കിലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മശിഹായോട് ധാരാളമായ ദണ്ഡഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെയും അവരെയും നിന്റെ സ്വർഗരാജ്യത്തിൽ ചേർത്തു കൊള്ളുവാനുമായി നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം ഗ്രീലായി സോനെന്ന് അട്ടഹസിച്ച് പറയണം. പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യണമേ. എന്തെന്നാ അതിന്റെ കുപത്തിന്റെ ശരീര രക്തങ്ങൾ അവരുടെ അവയവങ്ങൾ മറഞ്ഞിരിക്കുന്നുവല്ലോ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവൻ തന്നെ ശരണപ്പെടുന്നു. മനസ്സോട് മനസ്സോടാതെ അനുകൂലങ്ങളുള്ളതാകെ നിന്റെ തിരുമുമ്പിൽ ഞങ്ങൾ മുഴുവൻ ചേരുമ്പോഴുള്ള പിഴകളെ ക്ഷമിക്കണമേ. ഞങ്ങളുടെയും ഞങ്ങളുടെ പരേതരുടെയും അപരാധങ്ങളെ നീ ഓർക്കരുതേ. ഞങ്ങളെയും അവരെയും ക്രിസ്ത്യാന്ത്യത്തിന് നീ അർഹരാക്കി തീർക്കണമേ. തന്മൂലം സകലത്തിലും ബഹുമാന്യവും വാഴ്ത്തപ്പെട്ടതുമായ നിന്റെ തിരുനാമം ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ റൂഹായുടെ കൂടെ സകലത്തിൽ വന്ന പോലെ കുർബാന വഴിയായും മൗത്തപ്പെടുകയും പൊഴുത്തപ്പെടുകയും ചെയ്യുവാനിടയാകണമേ. തന്റെ തിരുനാമം ഉയർന്ന പ്രാർത്ഥനയിരിക്കുകയും തലമുറ തലമുറകളായി സർവരെയും ലോകാലോകളോടും സ്ത്രീയും ചെയ്യുന്നു. സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷിതാവുമായ യേശു മിശിഹായാകുന്ന ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ എന്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കുമുണ്ടായിരിക്കട്ടെ. മാതാദീ വന്യാസ്യോസ്സിൻ പ്രാർത്ഥനയാ തുണ ചെയ്യേ. ഹൃദയായോ
ബന്ധിക്കപ്പെട്ടിരിക്കുന്നവർക്ക് വിടുതലും അകലെ പോയിരിക്കുന്നവർക്ക് തിരിച്ചു വരവും സമീപ സ്വർഗ്ഗ നല്ല കാവലും പിനിച്ചിരിക്കുന്നവർക്ക് ഐക്യവും സ്നേഹവും ചിന്നിപ്പോയിരിക്കുന്നവർക്ക് ഒരുപ്പും കാണാതെ പോയിരിക്കുന്നവർക്ക് കണ്ടെത്തലും വിളിപ്പിച്ചിരിക്കുന്നവർക്ക് ആശ്വാസവും ക്ഷീണിച്ചിരിക്കുന്നവർക്ക് വിശ്രമവും അഗതിക്കൾ സന്തുഷ്ടിയും വിധവകൾക്ക് മനോധൈര്യവും സഹായവും ദരിദ്രർക്ക് പോഷണവും സംതൃപ്തിയും പാവികൾക്ക് പൂർണ്ണമോചനവും ആ രാജ്യത്ത് നല്ല ഉന്നതിയും ശുശ്രൂഷകൾക്ക് വെൺമ കൊടുക്കുകയും നിന്റെ നിരപ്പ് ഭൂമിയിലെ രാജ്യങ്ങളിൽ വാഴുകയും യുദ്ധങ്ങൾ കൊതുക്കവും മരിച്ചവർക്ക് ആശ്വാസവും ഞങ്ങൾക്ക് കടങ്ങളുടെയും പാപങ്ങളുടെയും മോചനവും നൽകണമേ ഞങ്ങളുടെ കർത്താവേ നിന്റെ കൃപയാൽ പ്രാർത്ഥനകൾ കൈക്കൊള്ളുന്നവരും അപേക്ഷകർക്ക് മറുപടി നൽകുന്നവരുമായ ദൈവമേ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു പരിശുദ്ധനായ നിന്റെ ഏകപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള കർത്തൃ പ്രാർത്ഥന തുടങ്ങിയ ഹൃദയത്തോടുകൂടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ദുഷ്ടിൽ നിന്നും എല്ലാവിധമായ നിയമ ലംഘനത്തിൽ നിന്നും ഞങ്ങളെ നീ രക്ഷിച്ചു കൊള്ളണമേ ഞങ്ങളുടെ പാപങ്ങളും ഭോഷത്വങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾക്കും ഏതെങ്കിലും വിധത്തിൽ ഞങ്ങളോട് കുറ്റം ചെയ്തിട്ടുള്ള എല്ലാവർക്കും നീ പാപപരിഹാരം നൽകുകയും ചെയ്യണമേ ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും ഹോശോ ഉപകൂല സുബാലവൽ മീ ആമീൻ നിങ്ങൾക്കെല്ലാം സമാധാനമുണ്ടായിരിക്കട്ടെ അവിടുത്തെ ആത്മാവിൽ പാറയ്ക്കുമോ അണയ്ക്കപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിനു മുമ്പ് വീണ്ടും കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ നിന്റെ ജനങ്ങളെയും നിന്റെ ഇടവയിലെ ആടുകളെയും വരുത്തി ആശ്വസിപ്പിച്ച് ആശീർവദിക്കണമേ
ഞങ്ങളുടെ ആത്മശരീരങ്ങളെ നീ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഓശോ അപകൂല സുബാലോൽമേ ആമീൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ശുദ്ധവും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്ത സ്വയംഭൂവും അനാദിത്യവും അന്ത്യവും സാരാംശത്തിൽ ഒന്നായിരിക്കുന്നതുമായ വിശുദ്ധ ത്രിത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എന്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ബാറക്കുമോർ ഭയത്തോടും വിറയലോടും കൂടെ നാം സൂക്ഷിക്കണം. കർത്താവേ കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹം ചെയ്യണമേ. വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും പഠിപ്പുള്ളവർക്കുമായി നൽകപ്പെടുന്നു. പരിശുദ്ധനായ പിതാവും പരിശുദ്ധനായ പുത്രനും പരിശുദ്ധനായ ആത്മാവല്ലാതെ പരിശുദ്ധനില്ല. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ളതായിരിക്കും എന്നേക്കും സ്തുതി. എന്നോട് ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധരായ ഏകപിതാവ് നമ്മോടുകൂടെ വലിയ കഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്ന ജീവനുടെ ഏക പരിശുദ്ധ റൂഹായും നമ്മോടുകൂടെ കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. സ്തൗമൻ കാലോ സ്തുരിയേറ
അഖില ജഗൽ പതിയെ നായക നായേറ്റി ഘോഷിച്ച അഭിബഹുമാനീചു മാറിയ വരുത പടവാഴ്ത അടിയങ്ങൾക്ക് സംഗതിയായി തീരേണമേ. തലമുറ തോറും തൻ്റെ സഭയെ പരിപാലിക്കുന്നതിനും സത്യവിശ്വാസത്തെ സംരക്ഷിക്കുന്നതിനും പിതാക്കന്മാരെയും സഭാ ശുശ്രൂഷകരെയും തിരഞ്ഞെടുത്ത് നിയോഗിക്കുന്ന സഭയുടെ നാഥനായ കർത്താവേ, നിനക്ക് സ്തുതി. പരിശുദ്ധനായ മാർ ഗീവർഗീസ് ദിവന്നാസിയോസിനെ നിന്റെ തിരുസഭയുടെയും കാവൽക്കാരനുമായി നീ നിയമിച്ചിരിക്കുന്നു. ആ പരിശുദ്ധൻ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് വിശ്വസ്തയോടെ വിശുദ്ധ സഭയെ പീഡകരിൽ നിന്നും അപഹാരികളിൽ നിന്നും സംരക്ഷിക്കുന്ന അധ്വാനം ചെയ്തു. മാർദീപന്നാസ്യോസിനെ നിന്റെ സഭയ്ക്ക് ശ്രേഷ്ഠയിടയനായി നൽകിയ കാരുണ്യവാനായ കർത്താവേ, നിനക്ക് സ്തുതി. ആ പരിശുദ്ധ പിതാവിൻ്റെ ഓർമ്മയെ ഞങ്ങൾ നിർവഹിക്കുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികളിലും ഞങ്ങളുടെ ആയുഷ്കാലമുക്കിയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും അങ്ങേക്ക് യോഗ്യമായിരിക്കുന്നു. ബകുലഹുണ്യവുമോ സ്വാദുഹായ എൻ ലവൽ മീൻ തൻ്റെ കൈവെള്ളമേൽ തൻ്റെ തിരുശരീരമാകുന്ന വിശുദ്ധ സഭയെ പണിയുകയും സ്ലീഹന്മാരുടെയും സഹതന്മാരുടെയും വിശ്വാസ പോരാട്ടക്കാരുടെയും വ്രതസ്ഥരുടെയും കഷ്ടപ്പാടുകളാൽ അതിനെ വളർത്തുകയും ചെയ്ത സഭയുടെ സത്യമണവാളനായ കർത്താവേ, മാർദീപന്നാസ്യോസിനെ ശൈശവം മുതലേ നീ തിരഞ്ഞെടുത്ത് നിന്റെ സഭയുടെ ശുശ്രൂഷകനായി നിയോഗിച്ചു. അവിടുത്തെ വാത്സല്യവാനായ പരിശുദ്ധ പരിമല മാർ ഗ്രിഗോറിയോസിൻ്റെ ശിക്ഷണത്തിൽ ആ പിതാവിനെ നീ വളർത്തി പരിശീലിപ്പിച്ചു. പരിശുദ്ധ പരിമല മാർ ഗ്രിഗോറിയോസിൻ്റെ പുണ്യജീവിതം മാതൃകയാക്കിക്കൊണ്ട് അദ്ദേഹം ജീവിച്ചു. സത്യവിശ്വാസ തീഷ്ണത ത്യാഗബുദ്ധി സഭാസ്നേഹം ബുദ്ധികൂർമ്മത സന്യാസ സഹജമായ അനുസരണം വിശുദ്ധ ജീവിതം ധ്യാനം എന്നിവയിൽ അദ്ദേഹം ധന്യനായിരുന്നു. സഭയുടെ പ്രതിസന്ധി ഘട്ടത്തിൽ വിശ്വാസ വിരീതികളിൽ നിന്നും അധിനിവേശ ശക്തികളിൽ നിന്നും സഭയെ കാത്ത് സംരക്ഷിക്കാനായി
ആ പിതാവിനെ നിയോഗിച്ച് ശക്തിപ്പെടുത്തി. തന്നിൽ അർപ്പിക്കപ്പെട്ട ചുമതലകളെല്ലാം അത്യന്തം വിശ്വസ്തയോടും ഉത്തരവാദിത്വ ബോധത്തോടും കൂടി അദ്ദേഹം നിർവഹിച്ചു. സഭയുടെ സ്വാതന്ത്ര്യവും സ്വകീയതയും സ്വകീയതയും നിലനിർത്തുന്നതിന് ദീർഘമായ പോരാട്ടവും നടത്തി. ആ പരിശുദ്ധൻ്റെ ദൈവിക ജ്ഞാനത്തിലും ത്യാഗസന്നദ്ധതയിലും അദ്വിതീയമായ സഭാസ്നേഹത്തിലും അഗാധമായ ദൈവഭക്തിയിലും ഞങ്ങൾ അത്ഭുതപ്പെട്ട് നിന്നെ സ്തുതിക്കുന്നു. മലങ്കരയിൽ കാതോലിക്കേറ്റിൻ്റെ സ്ഥാപനവും സഭാഭരണഘടന രൂപീകരണവും നൽകുവാൻ തക്കവണ്ണം ദൈവ അദ്ദേഹത്തെ നിയോഗിച്ചതിനെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. കർത്താവേ പരിശുദ്ധ ഗീവർഗീസ്മാർ ദിവന്നാസ്യോസ് പിതാവിൻ്റെ മധ്യസ്ഥതയാൽ നിന്റെ സഭയ്ക്ക് സമാധാനം നൽകണമേ. ഞങ്ങളെ വിശ്വാസസ്ഥിരതയുള്ളവരും സഭയോട് പ്രതിബദ്ധതയുള്ളവരും നിഷ്ഠാജീവിതം നയിക്കുന്നവരുമായി ആക്കി തീർക്കുകയും ചെയ്യണമേ. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയാൽ ഞങ്ങളുടെ കൂട്ടത്തിലെ രോഗികൾക്ക് സൗഖ്യം ലഭിക്കണമേ. ദുഃഖത്തിലും ദുരിതത്തിലും ആയിരിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കണമേ. മാറാവ്യാധിയുടെ ആധിക്യത്തിൽ നിന്നും മറ്റ് ക്ലേശകരമായ എല്ലാ സാഹചര്യങ്ങളും കരുണയോടെ ഞങ്ങൾ കാത്ത് സംരക്ഷിക്കപ്പെടുമാറാകണമേ. ഞങ്ങളുടെ ചെറുതും വലുതുമായ എല്ലാ പ്രവർത്തന മേഖലയും അനുഗ്രഹിക്കപ്പെടണമേ. ഞങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെട്ട് നിൻ്റെ സാക്ഷികളായിട്ട് നിലനിൽപ്പാൻ ഇടയാക്കണമേ. വിശ്വാസികളായ ഞങ്ങളുടെ വാങ്ങിപ്പോർക്ക് ആശ്വാസവും നല്ല ഓർമ്മയും നൽകണമേ. ഞങ്ങളും അവരും നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരയേറ്റും. പ്രാർത്ഥനയിൽ സമയമിതല്ലോ മോർ ദിവന്നാസിയോസ് ദൈവതിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ. കർത്താവിൽ വാത്സല്യമുള്ള സഹോദരീ സഹോദരങ്ങളെ, പരിശുദ്ധമായ വലിയ നോമ്പിലേക്ക് കടക്കുന്നതിൻ്റെ തൊട്ടുമുമ്പുള്ള ഞായറാഴ്ചയുടെ, അതായത് പുത്തനെ ഞായറാഴ്ചയുടെ വിശുദ്ധ ഏവങ്കേലിയൻ ഭാഗമാണ് പ്രഥമമായി നാം വായിച്ചു കേട്ടത്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യം. പരിശുദ്ധ സഭയായിട്ട് സഭയുടെ പ്രഖ്യാപിത പരിശുദ്ധനായ വട്ടശീൽ തിരുമേനിയുടെ ഓർമ്മയും ഈ സമയത്ത് അനുഷ്ഠിക്കുകയാണ്. കുത്തനെ ഞായറാഴ്ച എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കനാവിലെ കല്യാണത്തിന് യേശു തമ്പുരാൻ ആദ്യമായി തൻ്റെ അത്ഭുതം നടപ്പിലാക്കിയ ഒരു വലിയ സംഭവം. യേശു തമ്പുരാനും മാതാവും കാനാവിലെ ഒരു കല്യാണ വിരുന്നിൽ ചെല്ലുകയും ആ കല്യാണ വിരുന്നിൽ സംഭവിച്ചതായ, അവർക്ക് നേരിട്ടതായ ഒരു പ്രതിസന്ധിയിൽ മാതാവായ മറിയമും
ദൈവപുത്രനായ യേശു തമ്പുരാനും എപ്രകാരമാണ് അവരുടെ ഒരു കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെട്ടത് എന്നുള്ളതാണ് ഈ ഭാഗത്തിലൂടെ കാണുന്നത്. കർത്താവിൽ പ്രിയരെ, നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളുമൊക്കെ ഒരുപക്ഷെ ഉണ്ടാകാം. ആ പ്രശ്നങ്ങളും ആ പ്രതിസന്ധികളും പരിഹരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനുള്ള ആഗ്രഹവും നമുക്കുണ്ട്, അതിനുള്ള വഴികളും നമുക്കറിയാം. എന്നാൽ നമ്മുടെ അയൽപ്പക്കത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയുടെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ബന്ധുവിൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ പ്രതിസന്ധിയിലായിരിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ആ പ്രതിസന്ധിയിൽ ഇടപെടുവാനും അതിനെ പരിഹരിക്കുവാനുമുള്ള താല്പര്യം എനിക്കും നിങ്ങൾക്കുമുണ്ടോ എന്നുള്ളതാണ് ഈ കൊത്തിനേ ഞായറാഴ്ചയിൽ ആദ്യത്തെ ചോദ്യം. പ്രതിബന്ധങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാകും. പക്ഷെ നമുക്ക് എങ്ങനെ ആ ഒരു വിഷയത്തിൽ ഇടപെടുവാൻ കഴിയും എന്നുള്ളതാണ്. പലപ്പോഴും ഞാനും നിങ്ങളും നമ്മുടെ പ്രശ്നമല്ല എന്ന് വിചാരിച്ച് പുറകോട്ട് മാറി നിൽക്കും. പ്രിയമുള്ളവരെ, പരിശുദ്ധന്മാരിൽ, പരിശുദ്ധകളിൽ, ശുദ്ധിമതികളിൽ ഏറ്റവും പ്രഥമസ്ഥാനമുള്ള പരിശുദ്ധ ദൈവമാതാവ് ആ കുടുംബത്തിൻ്റെ പ്രശ്നം മനസ്സിലാക്കി യേശുവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുകയാണ്. നാം എല്ലാ ആഴ്ചയിലും ചൊവ്വാഴ്ച വൈകുന്നേരം പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ നാം പ്രാർത്ഥിക്കാറുണ്ട്. ദേവാലയത്തിൽ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനെയും അനുഗ്രഹിക്കാതെ വിടുകയില്ല എന്ന് ബാറബ്രായ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അനുഭവമുള്ളതുമാണ്. ഈ ദൈവമാതാവായി മറിയാം ഈ പ്രശ്നം ദൈവസന്നിധിയെ സമർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ നമ്മുടെ പ്രശ്നങ്ങൾ സമർപ്പിച്ചു കഴിയുമ്പോൾ നമുക്ക് ജീവിതത്തിലൊരു വലിയ മാറ്റമുണ്ടാകും. ആ മാറ്റമാണ് നോമ്പിൽ സഭ പ്രതീക്ഷിക്കുന്നത്, ദൈവം പ്രതീക്ഷിക്കുന്നത്. ആ മാറ്റത്തെ രണ്ട് വാക്കുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഒന്ന് രൂപാന്തരമെന്നും രണ്ടാമത് മാനസാന്തരമെന്നും. മാനസാന്തരം പ്രാപിച്ചു കഴിയുമ്പോഴാണ് രൂപാന്തരം പ്രാപിക്കുന്നത്. സാധാരണ മനുഷ്യൻ ദാഹശമനത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന പച്ചവെള്ളം, അതിന് രൂപാന്തരമുണ്ടായിക്കഴിഞ്ഞപ്പോൾ അത് ഏറ്റവും ശ്രേഷ്ഠമായ മുന്തിരിച്ചാറായി മാറുകയാണ്. അത് ശ്രേഷ്ഠമെന്ന് പറയുമ്പോൾ വിരുന്നുവാഴി പറയുകയാണ്, എന്തുകൊണ്ടാണത് ശ്രേഷ്ഠമായി തീരുന്നത്? ഇത്രയും രുചികരമായ വീഞ്ഞ് നീ ഇത്രയും നേരം കരുതി വച്ചിരുന്നുവല്ലോ, ഇത് നേരത്തെ എടുത്തു കൊടുക്കാൻ പാടില്ലായിരുന്നോ എന്ന് ചോദിക്കത്തക്ക വിധം മേത്തരമായ ഒന്നായി തീരുക എന്നുള്ളതാണ് ഈ നോമ്പിൽ ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് മാറ്റമുണ്ടാകണമെങ്കിൽ മനസ്സിന് അന്തരമുണ്ടാകണം. മനസ്സിൻ്റെ അന്തരത്തിലൂടെയാണ് മനുഷ്യന് രൂപാന്തരം പ്രാപിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, മനുഷ്യർക്ക് എങ്ങനെയാണ് രൂപാന്തരം സംഭവിക്കുന്നത്? പ്രിയമുള്ളവരെ, ഇന്ന് നാം ഓർമ്മയനുഷ്ഠിക്കുന്ന പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി എന്നെയും നിങ്ങളെയും പോലെയുള്ള ഒരു മനുഷ്യനായിരുന്നു. ആ മനുഷ്യൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും കരയുകയും പരിശുദ്ധമായ സഭയുടെ അടിസ്ഥാന ശില ഭദ്രമായിരിക്കണം എന്നുള്ള തീർച്ചയോടുകൂടി തീർപ്പോടുകൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിന് രൂപാന്തരമുണ്ടായി. ആ രൂപാന്തരമെന്ന് പറയുന്ന ഒരു വലിയ ശക്തിയാണ്. അത് നമ്മെ സത്യം കണ്ടെത്തുവാൻ പഠിപ്പിക്കുന്നതാണ്. അത് സത്യത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുവാൻ നമ്മെ ശക്തരാക്കുന്നതാണ്. പ്രിയമുള്ളവരെ, രൂപാന്തരം പ്രാപിക്കുകയാണ്. യേശു തമ്പുരാനോട് മാതാവായ മറിയം പറഞ്ഞപ്പോൾ യേശു തമ്പുരാൻ അവിടുത്തെ പരിചാരകന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഭരണികളിൽ വെള്ളം നിറയ്ക്കണം. ഭരണികളിൽ വെള്ളം നിറയ്ക്കുക എന്ന് പറയുന്നത് ഒരല്പം ആയാസകരമായ ജോലിയാണ്. എപ്പോഴെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അറിയാം, യേശു തമ്പുരാൻ അത്ഭുതം പ്രവർത്തികൾ നടത്തുമ്പോൾ നമുക്കറിയാം മനുഷ്യരുടെ ആ സപ്പോർട്ടും അല്ലെങ്കിൽ സഹകരണം ആവശ്യമാണ്. നാം ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും
നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു അത്ഭുതം നടക്കുവാൻ തക്കവണ്ണം എന്താണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതം, നാം എന്താണ് താല്പര്യം എടുക്കുന്നത്. അവരോട് പറഞ്ഞതനുസരിച്ച് അവർ നിറയ്ക്കുകയും അത് വലിയ മാറ്റത്തിലേക്ക് അത് മാറ്റപ്പെടുകയും ചെയ്തു. രുചിയും മണവും ഒന്നും ഇല്ലാതിരുന്ന പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയതുപോലെ ഈ വലിയ നോമ്പിലേക്ക് ഒരു പച്ചവെള്ളമായി കടന്നു ചെല്ലുന്ന ഞാനും നിങ്ങളും 50 ദിവസം കഴിഞ്ഞ് യേശുതമ്പുരാൻ്റെ ഉയർപ്പ് ശുശ്രൂഷയെ സംബന്ധിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് രൂപാന്തരം പ്രാപിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ള കാര്യം ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നാം ഈ ദേവാലയത്തിലിരുന്ന് ആരാധനയെ സംബന്ധിക്കുമ്പോൾ വളരെ സങ്കടത്തോടും വേദനയോടും കൂടി പറയേണ്ട, ഓർക്കേണ്ട ചില സംഭവങ്ങൾ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ബങ്കറുകൾക്കുള്ളിൽ തണുത്ത് മരവിച്ച് ഭക്ഷണമില്ലാതെ കഴിയുന്ന ജനവിഭാഗം ഈ ലോകത്തിൽ കഷ്ടപ്പെടുന്നു എന്നുള്ള കാര്യം നാം ഓർത്തിരിക്കണം. യുദ്ധങ്ങൾ മൂലം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും യുദ്ധം ഒന്നിനും ശാശ്വതമായ പരിഹാരമല്ല എന്നുള്ള തിരിച്ചറിവ് ഭരണാധികാരികൾക്ക് ഉണ്ടാകുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കണമെന്നുള്ള കാര്യം ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്നേ ദിവസം നാം ഓർമ്മ ആചരിക്കുന്ന പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനി, അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് മാൻ ഓഫ് പ്രെയർ എന്നുള്ളതാണ്, പ്രാർത്ഥനയുടെ മനുഷ്യൻ. അതുപോലെ തന്നെ ആർക്കിടെക്റ്റ് ഓഫ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച്, ദ ഗ്രേറ്റ് ഫാദർ ഓഫ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച് എന്നൊക്കെ പല പേരുകളിൽ പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി അഭിസംബോധന ചെയ്യാറുണ്ട്. അലങ്കര സഭയുടെ ഭാസുരനായി സൂര്യനായി പ്രകാശിക്കുന്ന പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയുടെ ഓർമ്മ അനുഷ്ഠിക്കുന്നതായി ഈ സമയത്ത്. പ്രിയമുള്ളവരെ, നാം നമ്മുടെ മനസ്സിൽ കടന്നു വരേണ്ട ഒരു ചിന്ത, ഒരു സഭയുടെ ഒരു വ്യക്തി, ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ നമുക്ക് സഭയോടുള്ള പ്രതിബദ്ധത എത്രത്തോളമാണ്. നാം ദേവാലയത്തിൽ വരികയും പ്രാർത്ഥിക്കുകയും വിശുദ്ധ കുർബാന അനുഭവിക്കുകയും ഒക്കെയും ചെയ്യുന്നുവെങ്കിലും സഭയോട് നമുക്കുള്ള വിധേയത്വം എന്താണ്, സഭയെക്കുറിച്ച് നമുക്കുള്ള കാഴ്ചപ്പാടുണ്ട് എന്താണ്? പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയുടെ കാഴ്ചപ്പാടിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇന്ന് കോലഞ്ചേരി പള്ളി അങ്കണത്തിൽ കണ്ടത് എന്നുള്ളത് നമുക്കറിയാം. പ്രതിസന്ധികളും പ്രതികൂലമായ സാഹചര്യങ്ങളും ഒക്കെയും ഉണ്ടായിരുന്നുവെങ്കിലും പരിശുദ്ധ പിതാക്കന്മാർ എപ്രകാരമാണ് പ്രതിസന്ധികളെ അതിജീവിച്ചത്, അതുപോലെ ഇന്ന് നാം പ്രതിസന്ധിയെ അതിജീവിച്ച് ഈ കോവിഡിൻ്റേതായ പ്രത്യേകമായ പ്രയാസത്തിൽ നിൽക്കുമ്പോഴും അതിനെ അതിജീവിച്ചുകൊണ്ട് പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയുടെ പെരുന്നാൾ ഓർമ്മ ദിവസം ഇന്ന് നാം ആചരിക്കുമ്പോൾ സന്തോഷത്തിൻ്റേതായ ഒരു സമയമാണ്. പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയെക്കുറിച്ച് ഓർക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ആത്മീയമായ ഉന്നമനത്തിന് ആവശ്യം ആണ് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. 1858 പൗത്തിങ്കൽ കുടുംബത്തിൽ നിരണം ഭദ്രാസനത്തിൽപ്പെട്ട മല്ലപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി ജനിക്കുകയും വട്ടശ്ശേരിയിൽ ജോസഫ് എന്ന് പറയുന്ന ആളിൻ്റെയും ഏലിയാമ്മയുടെയും മകനായി വട്ടശ്ശേരി തിരുമേനി ജന്മമെടുത്തു. പ്രാഥമികമായി വിദ്യാഭ്യാസത്തിന് ശേഷം ഹൈസ്കൂൾ വിദ്യാഭ്യാസം കോട്ടയത്തുള്ള CMS സ്കൂളിൽ നിർവഹിച്ചു എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. പഠനത്തിന് ശേഷം പരിശുദ്ധ പരിമൽ തിരുമേനിയുടെയും അതുപോലെ തന്നെ മുറിമറ്റത്തിൽ തിരുമേനിയുടെയും ശിഷ്യനായി ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് സുറിയാനി വിദ്യാഭ്യാസം ആരംഭിക്കുകയും സഭയെ അടുത്ത് അറിയുവാനും സഭയുടെ വിശ്വാസം എന്താണെന്ന് മനസ്സിലാക്കുവാനും അതിൽ ഉറച്ചു നിൽക്കുവാനും തനിക്ക് മുമ്പിൽ ഈ സഭയെ നയിച്ച പിതാക്കന്മാരുടെ കരങ്ങൾക്ക് ശക്തി പകരുവാനും ഒക്കെയും പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി കഴിഞ്ഞു എന്നുള്ളത് നമുക്കറിയാം. 21-ാമത്തെ വയസ്സിൽ പുരോഹിത ശുശ്രൂഷയിലേക്ക് കടന്നു വരികയും ചെയ്തു. 1908 മെയ് 31 മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുകയും ചെയ്തു. പ്രിയമുള്ളവരെ, സഭയുടെ വലിയ 100 ചരിത്രം നാം പരിശോധിക്കുമ്പോൾ
കൂനംകുരിശ് സത്യത്തിൻ്റെ സമയത്ത് ആർച്ച് ഡീക്കന്മാരുടെ നേതൃത്വത്തിൽ ഒരു വലിയ സ്വാതന്ത്ര്യ സമരം ആദ്യമായി കേരള ചരിത്രത്തിൽ അല്ലെങ്കിൽ ഇന്ത്യ ചരിത്രത്തിൽ നടന്നു എന്നുള്ളത് നമുക്കറിയാം. അതിനുശേഷം അനേക പലതരത്തിലുള്ള വിദേശ ശക്തികൾ പരിശുദ്ധ സഭയെ വരിഞ്ഞു മുറുക്കുകയും അതിൽ നിന്ന് രക്ഷപ്പെടുവാനാവാത്ത വിധം സാമ്പത്തികമായും മറ്റു തരത്തിലും നാം അടിപ്പെട്ടു പോവുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഒരു ഇന്ത്യ മഹാരാജ്യത്തിന് ഒരു മഹാത്മാഗാന്ധി എന്ന വണ്ണം പരിശുദ്ധ സഭയ്ക്ക് വടശേരത്തിന്മേനി കടന്നു വരുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയെ അടക്കി ഭരിച്ചിരുന്ന സമയത്ത് പരിശുദ്ധ വടശേരത്തിന്മേനി ഒരു ബാലനായിരുന്നു. ആ സമയത്ത് സ്വാതന്ത്ര്യം ഒരു മനുഷ്യൻ്റെ അടിമയായി നിലനിൽക്കുന്നതിൽ കാര്യമില്ല എന്നുള്ള ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ സഭാപരമായി സഭയുടെ ലൗകികമായ അധികാരങ്ങൾ വിദേശ മേൽക്കോയ്മയ്ക്ക് അടിയറവ് വയ്ക്കുകയില്ല എന്നുള്ള തീരുമാനത്തിൽ പരിശുദ്ധ സഭയിൽ ഉറച്ചു നിൽക്കുകയും പരിശുദ്ധ സഭയെ മുമ്പോട്ട് നയിക്കുകയും ചെയ്തു. വടശ്ശേരി തിരുമേനി ഈ സഭയിൽ ഇല്ലായിരുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ എന്തായിരുന്നേനേയും ഈ സഭയുടെ അവസ്ഥ എന്നുള്ളത് നാം ഓർത്തിരിക്കണം. സഭയ്ക്കൊരു ഭരണഘടന ഉണ്ടാകുകയില്ല. ഇന്ന് നാം നടത്തിയതുപോലെ ഏതാണ്ട് 20 ഭരണഘടന ഉണ്ടായതിന് ശേഷം 25-ാമത്തെ അസോസിയേഷനാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്രത്തോളം അസോസിയേഷനുകൾ നടത്തുവാനും ഭരണഘടനയ്ക്ക് വിധേയപ്പെട്ട് ഒരു സഭ മുമ്പോട്ട് പോകുവാനും ഒന്നും സാധ്യമായി തീരുകയില്ലായിരുന്നു. ആ പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയുടെ ഫോട്ടോയിൽ നാം നോക്കുമ്പോൾ എന്തൊരു തീഷ്ണമായ മുഖമാണ്. 2022 ഈ ഇന്ന് നടന്നതായ അസോസിയേഷനെ പോലെയും അതിനെപ്പോലും അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് ആത്മാവിൽ കണ്ടു എന്ന് തോന്നുന്ന തരത്തിൽ വളരെ തീഷ്ണമായ ഭാവമുള്ള പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി. ആ വട്ടശ്ശേരി തിരുമേനി ഈ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നതായ സമയത്ത് 2-3 പ്രാവശ്യം പല പ്രാവശ്യം വടശ്ശേരി തിരുമേനി ആക്രമിക്കുവാനും കൊലപ്പെടുത്തുവാനും ഒക്കെയും ശ്രമിച്ചു എന്നുള്ളത് ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയുന്ന സംഗതിയാണ്. എന്നാൽ ഏതൊക്കെ പ്രതിസന്ധികൾ കടന്നു വന്നാലും അതിനെയൊക്കെയും അതിജീവിച്ചുകൊണ്ട് ഈ പരിശുദ്ധ സഭയെ മുമ്പോട്ട് നയിക്കുമെന്നുള്ള ആ ദൃഢപ്രതിജ്ഞയിൽ അപ്രകാരം മുമ്പോട്ട് നയിക്കപ്പെടുകയും പരിശുദ്ധ സഭയിൽ കാതോലിക്കേറ്റ് സ്ഥാപിക്കപ്പെടുകയും കാതോലിക്ക എന്ന സ്ഥാനം നമ്മുടെ മെത്രാപ്പൊലിത്തന്മാർക്ക് ലഭിക്കുകയും യാതൊരു പ്രശ്നവും കൂടാതെ നമ്മുടെ സഭയ്ക്ക് മുമ്പോട്ട് വരുവാനും ഇടയായിത്തീർന്നു എന്നുള്ളതിൽ നമുക്ക് സന്തോഷിക്കാം. ഇതിൻ്റെയൊക്കെയും പിന്നിൽ ഇന്ന് നാം ഓർക്കുന്നതായ പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയാണ്. അതുകൊണ്ട് പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ നാം സംബന്ധിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കുറിച്ചിടേണ്ട ഒരു കാര്യം, വ്യക്തിപരമായി എനിക്ക് ഈ സഭയോടുള്ള വിധേയത്വം എന്തുവാണ്. നാം പള്ളിയിൽ വരുന്നു, വിശുദ്ധ കുർബാന അനുഭവിക്കുന്നു, ആരാധനയെ സംബന്ധിക്കുന്നു, കൂതാശകൾ സ്വീകരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, നമുക്ക് സഭയെക്കുറിച്ച് ഒരു കൺവിക്ഷൻ നമുക്കുണ്ടായിരിക്കണം. അത് സഭയുടെ കൺവിക്ഷനാണ്. അപ്രകാരം ആ കൺവിക്ഷനോടുകൂടി അതിന് വിധേയപ്പെട്ട് നാം സഭയിൽ ജീവിക്കുമ്പോൾ ഏറ്റവും മനോഹരമുള്ള ഒരു സഭയായി ഈ ലോകത്തിൽ അറിയപ്പെടും എന്നുള്ള യാതൊരു സംശയവുമില്ല. പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയുടെ മധ്യസ്ഥയിൽ നമുക്ക് അഭയം പ്രാപിക്കാം. പരിശുദ്ധ തിരുമേനിയുടെ മധ്യസ്ഥത നമുക്ക് കാവലും കോട്ടയുമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. ദൈവനമ്പുരാൻ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ചാർത്തും നീതിയ നിന്നാചാര്യന്മാരും മഹിമയ നിന്നീതിമാന്മാരും ഹാലേ ലൂയോ ഹാലേ ലൂയാ നിൻ അഭിഷിക്ത മുഖം തിരുപ്പിക്കല്ലേ നിൻ ദാസൻ ദാവീ നിൻ മൂലം പുത്രന്മാർ കാത്തിടുമെങ്കിൽ ഹാലേ ലൂയോ ഹാലേ ലൂയാ നിൻ നിയമത്തേ രാഗദേശിച്ചിടുമെ സാക്ഷിയും ബാരകോ ബോലെ ബോലെ ബുറോവൽ റൂഹോ കാദിശോ ദൈവം സൃഷ്ടിച്ചാദത്തെ സൃഷ്ടാവുള്ളതുല്യ
നിന്റെ ജീവനുള്ള കാസായാകുന്ന പാനീയത്താൽ ഞങ്ങളുടെ ദുർവികാരങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്നാൽ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ആമേൻ. Oh.
ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവരിലും വസിക്കുമെന്നും അവസാന ദിവസത്തിൽ ഞാൻ അവരെ ഉത്തുനേൽപ്പിക്കുമെന്നും പുണ്യവും പരിശുദ്ധവുമായ തിരുവാളായി ചെയ്ത് വാഗ്ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളിൻ്റെ പശു ശരീരം ഭക്ഷിക്കുകയും പുണ്യപ്രദമായ രക്തം ഞങ്ങൾ കുടിക്കുകയും ചെയ്തിരിക്കുന്നു. അത് ഞങ്ങൾക്ക് ന്യായവിധിക്കോ പ്രതികാരത്തിനോ ശിക്ഷയ്ക്കോ കുറ്റാരോപണത്തിനോ ആയിത്തീരാതെ ഞങ്ങളുടെ കർത്താവും എന്നേക്കും ഞങ്ങളുടെ ദൈവവുമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചെടിയിൽ നിന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട പുനരുദ്ധാനത്തിനും നിന്റെ ഭയങ്കര സിംഹാസനത്തിന് മുമ്പാകെയുമുള്ള മുഖപ്രസന്നതയ്ക്കുമായി തീരണമേ. ആമീൻ. ഞങ്ങളുടെ കർത്താവേ, നിന്റെ പരിശുദ്ധ രഹസ്യങ്ങളുടെ സ്വീകരണത്താൽ ഞങ്ങൾ കുറ്റം വിധിക്കപ്പെട്ടു മാറാകരുതേ. നിന്റെ പരിശുദ്ധ റൂഹായോട് സംബന്ധപ്പെടുവാൻ ഞങ്ങൾ യോഗ്യരായി തീർന്നുകൊണ്ട് ആദ്യം മുതലുള്ള സകല പുണ്യവാന്മാരോടും കൂടെ ഓഹരിയും അവകാശവും കണ്ടെത്തുകയും നിന്നെയും നിന്റെ ഏകപുത്രനെയും സകലത്തിനും വിശുദ്ധനാ നിന്റെ റൂഹായും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ആമീൻ. സംബന്ധത്തിന് ഞങ്ങളെ യോഗ്യരാക്കിയിട്ടുള്ള ബഹുലമായ നിന്റെ കരുണയെ പ്രതി നിന്നെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കർത്താവേ, നിന്റെ പരിശുദ്ധ രഹസ്യങ്ങളുടെ സ്വീകരണത്താൽ ഞങ്ങൾ കുറ്റം വിധിക്കപ്പെടുവാറാകരുതേ.
നിന്റെ പരിശുദ്ധ രൂഹായോട് സംബന്ധപ്പെടുവാൻ ഞങ്ങൾ യോഗ്യരായി തീർന്നുകൊണ്ട് ആദ്യം മുതലുള്ള സകല പുണ്യവാന്മാരോടുകൂടി ഓഹരിയും അവകാശവും കണ്ടെത്തുകയും നിന്നെയും നിന്റെ ഏകപുത്രനെയും സകലത്തിലും വിശുദ്ധനായ നിന്റെ റൂഹായി സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. സംബന്ധിച്ചവരും സംബന്ധിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലും അവരുടെ മേലും രണ്ടു ലോകങ്ങളിലും ഇന്ന് വന്നേക്കും ചൊരിയപ്പെടുമാറാവട്ടെ. സ്തുതി ദൈവത്തിൻ ഉയരത്തിൽ തന്മാതാവിൻ ഉന്നതിയും മഹിമാമൂടി സകലതേന്മാർക്കും മൃദുരിൽ കരുണയുമുണ്ടാക ഹല്ലേലൂയാ. ഞങ്ങളുടെ കർത്താവേ ദൈവമേ ഞങ്ങളുടെ ദൈവമായുള്ളവേ ഞങ്ങളുടെ കർത്താവേ യേശുവേ ഞങ്ങൾ ഭക്ഷിച്ചായ തിരുശരീരം ഞങ്ങൾ പാനം ചെയ്ത പുണ്യമുണ്ടാക്കുന്ന നിന്റെ തിരുരക്തം ഞങ്ങൾക്കോ ശിക്ഷയ്ക്കോ പ്രതികാരത്തിനുമായി തീരരുതേ. എന്നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ.
ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ായതിനാൽ ഞങ്ങൾക്കെല്ലാവർക്കും പാപപരിഹാരവും ആശ്വാസവും നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അതിപ്പോഴും എല്ലായ്പ്പോഴും ഇന്ന് വന്നേക്കും തന്നെ. ഞങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും നൽകപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന് ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലമുറിക്കണം. ഇറങ്ങി വന്ന ഞങ്ങൾക്ക് അനശ്വര ഭക്ഷണമായി തീർന്ന സത്യപ്പമായ മിശിഹാതുബ്രാനെ കെടാത്ത അഗ്നി നരകത്തിൽ നിന്നും ചാകാത്ത പൊടിവിൽ നിന്നും ഞങ്ങളുടെ ആത്മശരീരങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ ബബുക്കൂല സുബാലേ ഭാസുരമാക്കിയ ദീപന്നാസ്യോസ് ധീരമഹാശയ ദീക്ഷണശാലി സുചരിതയോഗി സഭയാം വയലിൽ അധ്വാനിച്ചാൻ രാപകലന്നേ ഗുരുവിനൊപ്പം നിർമ്മലമായി തൻ ആയുസു കാത്തു. കൺമണി പോൽ തിരുസഭയെ കാത്തതി ജാഗ്രതയോടെ സ്വാതന്ത്ര്യത്തിൻ കൈത്തിരി നീട്ടി ജ്വാലയതാക്കി നിന്നോർമ്മയിതാ സഭയും സുതരും കീർത്തിക്കുന്നു. നിൻ പ്രാർത്ഥനയാൽ സഭ നേടട്ടെ ശമമോടു ശാന്തി. സവിധേ ഉൾപ്രാ ദേവാ
എൻ്റെ സഹോദരങ്ങളും വാത്സല്യമുള്ളവരുമേ, കർത്താവിൻ്റെ പാപപരിഹാരപ്രദമായ വിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്ന വാഴവുകളോടും പടിയാഹാരങ്ങളോടും കൂടെ വിശുദ്ധിയും മഹത്വമുള്ള ത്രിത്വത്തിൻ്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നിങ്ങളെ ഭരമേൽപ്പിക്കുന്ന ഈ സമയം സമാധാനത്താലേ പോകുവീൻ. ദൂരസ്ഥരും സമീപസ്ഥരും മരിച്ചവരും ജീവനോടിരിക്കുന്നവരും കർത്താവിൻ്റെ ജയമുള്ള സ്ലീപായാലും രക്ഷിക്കപ്പെടുവരും പരിശുദ്ധ മാമോദീസാട് റൂഷമായാലും മുദ്രപ്പെട്ടവരുമേ, വിശുദ്ധ ത്രിത്വം നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കും, നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കും, നിങ്ങളുടെ വിശ്വാസികളായ മരിച്ചവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമാകുന്ന ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കൃപയും കരുണയും സഹായവും പ്രാപിക്കുവാൻ സംഗതിയാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് തൃപ്തരായി സമാധാനത്താലെ പോകുവീൻ എന്നേക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും ചെയ്യുവാനാകുന്നു. എന്റെ പ്രാണികളിക്കുന്നു നടക്കുന്നു കൂറിട്ടില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, എന്നോടെയും ആശ്രയിക്കുന്നു. എന്റെ ശത്രുക്കളുന്നു, എന്റെ ഭാരവാദുന്നു, നന്മയും ഞാൻ ആലയത്തിൽ ദീർഘകാലം വസിക്കും. കർത്താവിൽ വാത്സല്യമുള്ളവരെ, പരിശുദ്ധ സഭയുടെ ദ്വിതീയ പ്രഖ്യാപിത പരിശുദ്ധനായ വട്ടശ്ശേരിൽ ഗീവർഗീസ് മാർ ദേവനാസ്യൂസ് പിതാവിൻ്റെ 88th ഓർമ്മ പെരുന്നാൾ നമ്മുടെ ഇടവകയിൽ പ്രാർത്ഥനാ നിർഭരമായി നാം ഇന്ന് കൊണ്ടാടുന്നു. ആ പരിശുദ്ധൻ്റെ മധ്യസ്ഥത യാചിച്ചുകൊണ്ടുള്ള വിശുദ്ധ ബലിയർപ്പണവും പ്രത്യേക ധൂപപ്രാർത്ഥനയുമെല്ലാം നാം നിർവഹിച്ചു. ഇനിയും പെരുന്നാളിനോടനുബന്ധമായിട്ടുള്ള ആഘോഷമായിട്ടുള്ള പ്രദക്ഷിണമാണ് നടക്കുന്നത്. കോവിഡ് സാഹചര്യം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ എല്ലാവർക്കും കൂടെ ഈ പ്രദക്ഷിണത്തിൽ സംബന്ധിപ്പാൻ സാധിക്കത്തില്ലല്ലോ. അതുകൊണ്ട് പള്ളിയിൽ നിൽക്കുന്ന എല്ലാവരും അത് സ്ഥാനത്ത് നിന്നാൽ മതിയാകും. ശുശ്രൂഷക്കാരും പള്ളിയുടെ കൈക്കാരും സെക്രട്ടറിയും മറ്റ് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും ചുമതലപ്പെട്ട എല്ലാവരും അവരവർക്ക് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള പള്ളി ഉപകരണങ്ങളെല്ലാം ഏന്തി പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് പ്രദക്ഷിണം ആരംഭിച്ച് കുരിശടിയിൽ ധൂപം വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം തെക്ക് ഭാഗത്ത് കൂടെ കിഴക്ക് ഭാഗം ചുറ്റി വടക്ക് ഭാഗം ചുറ്റി വീണ്ടും പടിഞ്ഞാറ് വന്ന് പള്ളിക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നതും ധൂപാർപ്പണം നടത്തി പ്രാർത്ഥന നടത്തിയതിന് ശേഷം ആശീർവാദത്തോടുകൂടി പെരുന്നാളിൻ്റെ ചടങ്ങുകൾ സമാപിക്കുന്നതും ആയിരിക്കും. ഇപ്പോൾ ആഘോഷമായിട്ടുള്ള പ്രദക്ഷിണം ആരംഭിക്കുന്നു. കൊയർ ഗീതങ്ങൾ ആലപിക്കും. നയവാൻപന പോലെ തളർത്തിടുമേ ഹാലേലുയ്യ, വളരും അവല്ലവനോന്റെ കാരകിൽ പോലൂയ്യ, പ്രാർത്ഥനയിൽ സമയമിതല്ലോ മോർ ദീവന്നാസ്യോസ്. ആടുകളെ മോശെ പോൾ തൃക്കൈവാർത്തേണം പറക്കുമോ, നിന്നെ വരിച്ചൊരുതാതെന്നും മാർദീവന്നാസ്യോസ്. എന്നോർമ്മയെ ബഹുമാനിച്ചാസുദനം സ്തോത്രം, നിന്നെ മുടിച്ചൂടിയിടുന്ന റൂഹാവന്ദ്യൻ, നിൻ പ്രാർത്ഥന കൃപയേറ്റട്ടെ ഞങ്ങൾക്കെന്നും. ശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടാ, അടികളെയും തൻ കോപത്തിൻ വടികളെയുമായി ചീടാ. Thank you.
Aarugrahamaa, Thiranamee Peru
സഭയാം തോട്ടത്തെ വൈരിനെഴുന്നും പ്രേക്ഷിപ്പാൻ സ്വാതന്ത്ര്യത്തിൻ കോട്ടചമായുധമേന്ദ്രിയടം ചെയ്തോ താതൻ നീണാൾ വിജയിപ്പൂ ൂപയുധം ദൈവത്തിൻ ജനനീ കന്യകർമ്മഭവിക്ക് പരിമളധൂപയുധം ദൈവം ചെയ്യോ ന്യായാധിപതി പശുകലി സകലോസ് മോറിയോ മോറേ കുലറാഹേ മേലായ് ശ്ലോമോ സമാധാനമുണ്ടായിരിക്കട്ടെ. ദേശം അനുഗ്രഹിക്കപ്പെടുമാറാവട്ടെ. പകർച്ചവ്യാധികളെ ദൈവം മാറ്റിത്തരുമാറാവട്ടെ. വിശ്വാസത്തിൻ പടയാളി
പാവേലഞ്ഞം വരയേത്തി ദീവകിരീടം പ്രാപിപ്പാൻ അർഹത നേടിയ പരിശുദ്ധൻ ഈവരുകേ മാദേവൻ നാസ്യോ. സമയമിതല്ലോ മോർ ദീവൻ നാസ്യോ പ്രദക്ഷിണത്തിലും ഈ പെരുന്നാൾ ശുശ്രൂഷയെ സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തിനുഗ്രഹിക്കുമാറാവട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെ നിങ്ങളുടെ വിശ്വാസികളായി മരിച്ചുപോരെ പുണ്യപ്പെടുത്തട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ബലഹീനമുള്ളതും കുറ്റമുള്ളതുമായ ഞങ്ങളുടെ നമസ്കാരങ്ങളും പ്രാർത്ഥനകളും ഉന്നതവും ശ്രേഷ്ഠവുമായ സിംഹാസനത്തിന് മുമ്പ് കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമായി തീരുമാറാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം സമയത്തും അല്പസമയിരിക്കാം. കർത്താവിൽ വാത്സല്യമുള്ളവരെ, നാം ഇന്ന് ആരുടെ പെരുന്നാൾ കൊണ്ടാടുവാനായിട്ട് ഈ അനുഗ്രഹീത സന്ധ്യ വേർതിരിച്ചിരിക്കുന്നുവോ, ആ പരിശുദ്ധ വട്ടശ്ശേരിൽ ഗീവർഗീസ് മാർദീവൻ നാസിയോസ് പിതാവിൻ്റെ മധ്യസ്ഥ നമുക്കെപ്പോഴും കോട്ടയും കാവലുമായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട അച്ഛൻ സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധ വട്ടശ്ശേരിൽ മാർഗീവൻ ദീവനാസിയോസ് പിതാവിനെ മലങ്കര സഭാ മക്കൾ ഉള്ള കാലത്തോളം നന്ദിയോടെ സ്മരിക്കപ്പെടും. കാരണം അദ്ദേഹം മലങ്കര സഭയുടെ പുണ്യപുരാതനമായ നമ്മുടെ സഭയുടെ അന്തസ്സും അഭിമാനവും സ്വയശീർഷത്വവും ആത്മീകവും ഭൗതികവുമായ സ്വാതന്ത്ര്യവും എല്ലാം നിലനിർത്തുവാൻ തക്കവണ്ണം സ്വയം സമർപ്പിച്ച വ്യക്തിത്വത്തിൻ്റെ ഉടമ ആയിരുന്നു. ജനാധിപത്യ സംവിധാനങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുൻപ് അൽമായക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ജനാധിപത്യവും എപ്പിസ്കോപ്പസിയും സമന്വയിപ്പിച്ചുള്ള ഭരണ സംവിധാനത്തെക്കുറിച്ച് ചിന്തിച്ച ക്രാന്തദർശിയായ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. സഭ വളരണമെന്നുണ്ടെങ്കിൽ പ്രാദേശിക തലത്തിൽ പ്രാദേശിക ഭാഷയിൽ സഭയുടെ ആരാധനകളും സഭയുടെ ശുശ്രൂഷ സംവിധാനവും ഉണ്ടാകണം എന്നുള്ള അമിതമായ ആഗ്രഹത്തോടുകൂടെ അന്നത്തെ കാലത്തെ ലോക്കലായിട്ടുള്ള ഭരണാധിപന്മാരെ സ്വാധീനിച്ചിട്ട് കൊട്ടാരത്തിൽ ശങ്കുണ്ണി മേനോനെ പോലെയൊക്കെയുള്ള മഹാകവി വള്ളത്തോൾ അദ്ദേഹത്തെ പോലെയൊക്കെയുള്ള മഹാരഥന്മാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സഭയുടെ ആരാധന
സുറിയാനി ഭാഷയിൽ മലയാളത്തിലാക്കി സഭയ്ക്ക് പുത്തൻ തനിമ, സഭയ്ക്ക് പുത്തനായിട്ടുള്ള വീക്ഷണം ഉണ്ടാക്കി തന്ന മഹൽ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം. അതുകൊണ്ടാണ് വള്ളത്തോൾ അദ്ദേഹത്തിന് ഭാസുരൻ എന്നുള്ള നാമം നൽകി ആദരിച്ചത്. സഭയെ ആദരിച്ചു എങ്കിലും ആ നാമം പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് മഹാകവി വള്ളത്തോളാണ്. സൂര്യ തേജസ്സിനെ പോലെ ആത്മീക നഭോമണ്ഡലത്തിൽ പ്രശോഭിച്ചു നിന്ന തേജോഗോളമായിരുന്നു അദ്ദേഹമെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ നാമം, ആ ഒരു പ്രത്യേകമായിട്ടുള്ള വിശേഷണം ഈ മഹാകവി വള്ളത്തോൾ പ്രത്യേകം നിർദ്ദേശിച്ചത്. അപ്പോൾ അപ്രകാരമുള്ള ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു ഈ നമ്മുടെ സ്മര്യ പുരുഷനായ പരിശുദ്ധ വട്ടശ്ശേരിത്തിന് വേണ്ടി പിതാവെന്നുള്ളത് പ്രത്യേകം നമുക്ക് ഓർക്കാം. അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത 1934 ഭരണഘടനയാണ് ഇന്നും സുപ്രീം കോടതിയൊക്കെയും വളരെ അമൂല്യമായിട്ട് കണ്ട് വളരെ അതിൻ്റേതാകുന്ന ആ ഒരു അന്തസത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ സഭയ്ക്ക് അനുകൂലമായിട്ടുള്ള വിധികളൊക്കെയും നൽകി തന്നിട്ടുള്ളത്. ആ ഭരണഘടന ഉണ്ടായതിന് ശേഷം 25-ാമത്തെ സഭയുടെ പാർലമെൻറ്റായ മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷനാണ് ഇന്ന് കോലഞ്ചേരിയിൽ സമ്മേളിച്ചത്. സഭയെ സംബന്ധിച്ചിടത്തോളം ഈ പുതിയ നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ ഈ സഭയുടെ ഭാവിയിൽ ഇന്നത്തെ ദിവസം അനുഗ്രഹീത ലിപിയിൽ എഴുതപ്പെടുന്ന ഒരു ദിവസമാണ്. സഭയ്ക്ക് പുതുതായിട്ട് 7 മേൽപ്പെട്ടക്കാരെ, പ്രത്യേകിച്ച് ഈ ഇലക്ട്രോണിക് യുഗത്തിൽ ഈ യന്ത്രങ്ങളുടെ സഹായത്തോടുകൂടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് മലങ്കര സഭയുടെ അനുമസന്ധാനങ്ങൾ പള്ളി പ്രതിപുരുഷന്മാർ ഈ വലിയ പാർലമെൻറ്റിൽ സംബന്ധിച്ച് മലങ്കര സഭയ്ക്ക് 7 ആധ്യാത്മിക ഇടയന്മാരെ, ശ്രേഷ്ഠ ഇടയന്മാരെ തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം സാധിച്ചു. അത് വളരെ അനുഗ്രഹകരമായിട്ട്, മംഗളകരമായിട്ട്, ആർക്കും ഒരു കുറവും പറയുവാൻ സാധിക്കാത്ത വിധത്തിൽ കുറ്റമറ്റതായിട്ട് ചെയ്യുവാൻ തക്കവണ്ണം സാധിച്ചത് പുണ്യപിതാക്കന്മാരുടെ പ്രാർത്ഥന കൊണ്ടാണ്. പൂർവികരായി കാലയവനികൾക്കുള്ളിൽ മറഞ്ഞിരിക്കുന്ന പുണ്യപിതാക്കന്മാർ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ ദൈവവചനത്തിൽ വളർത്തിയ, നിങ്ങളെ പ്രബോധിപ്പിച്ച ആ പിതാക്കന്മാരെ ഓർക്കണം എന്നുള്ള അപ്പോസ്തല പ്രവർത്തനം അല്ലെങ്കിൽ പഠിപ്പിക്കൽ അനുസരിച്ചാണ് നമ്മൾ ഈ പിതാക്കന്മാരെയൊക്കെയും ഓർക്കുന്നത്. ആ പിതാവിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ നമ്മൾ എല്ലാവിധമാകുന്ന നമ്രശിരസ്കരായിട്ടുണ്ട്. നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ആദരവുകളും നമ്മുടേതാകുന്ന എല്ലാവിധമാകുന്ന ഭാവുകളും സമർപ്പിക്കുന്നു. ആ പുണ്യപിതാവിൻ്റെ മധ്യസ്ഥത നമുക്ക് കോട്ടയും കാവിലുമായിരിക്കും ആറാകട്ടെ. സഭയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഇന്ന് കൂടിയ മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ കോലഞ്ചേരിയിൽ സമ്മേളിച്ച ആ യോഗത്തിൽ വെച്ച് താഴെ പറയുന്ന 7 പേരെ സഭയിൽ മെത്രാപൊലിത്തന്മാരായിട്ട് അഭിഷേകം ചെയ്യുവാൻ തക്കവണ്ണം തെരഞ്ഞെടുത്തു എന്നുള്ള സന്തോഷ വാർത്ത മീഡിയാസിൽ കൂടെ നിങ്ങൾ ഇതിനോടകം അറിഞ്ഞു കാണും. നമ്മുടേതാകുന്ന ഇടവകയുടെ പ്രത്യേകമാകുന്ന പ്രാർത്ഥനയും പ്രത്യേകമാകുന്ന ആശംസകളും ഈ അവസരത്തിൽ അവർക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് അവരുടെ പേരുകൾ എല്ലാവരുടെ അറിവിലേക്കായിട്ട് വായിക്കുന്നു. വെരി റെവറൻ കൊച്ചുപറമ്പിൽ ഗീവർഗീസ് റമ്പാൻ ഫ്രം മൂവാറ്റുപുഴ, റെവറൻ ഡോക്ടർ എബ്രഹാം തോമസ് മൈലപ്ര പത്തനംതിട്ട ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരി കോട്ടയം, റെവറൻ ഫാദർ ഡോക്ടർ റെജി ഗീവർഗീസ് മുട്ടം ഹരിപ്പാട് ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരി കോട്ടയം, റെവറൻ ഫാദർ പി സി തോമസ് ചേന്നംകരി ആലപ്പുഴ ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരി കോട്ടയം, ബിലോങ്സ് ടു മാർ ബേസിൽ ദേറ ഞാലിയാകുഴി, റെവറൻ ഡോക്ടർ വർഗീസ് കെ ജോഷുവ തുമ്പമൺ നോർത്ത് മാർ ബേസിൽ ദേറ ഞാലിയാകുഴി കോട്ടയം, റെവറൻ ഫാദർ വിനോദ് ജോർജ് ആറാട്ടുപുഴ ചെങ്ങന്നൂർ ഇപ്പോൾ പരിമല സെമിനാരിയുടെ മാനേജരായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു, റെവറൻ ഫാദർ സക്രിയ നൈനാൻ ചെറുത്തിലാട്ട് വാഗത്താനം കോട്ടയം, മാർ ബേസേലിയോസ് ദേറ ഞാലിയാകുഴിയുടെ അംഗമാണ്. ഈ 7 പേരെയാണ് സഭയുടെ പാർലമെൻറ്റ് മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഇന്ന് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതിൽ അഭിമാന പുരസരം ഷാർജ സെൻറ്റ് ഗ്രിഗോറിയോസ് കുടുംബം, ഇടവക കുടുംബം, മരുഭൂമിയിലെ പരിമല എന്നറിയപ്പെടുന്ന ഈ ഇടവകയുടെ കുടുംബവും ഭാഗഭാക്കായി സന്തോഷവും പ്രാർത്ഥനയും ആശംസകളും രേഖപ്പെടുത്തുന്നു.
പരിശുദ്ധ പിതാവിൻ്റെ ഓർമ്മപ്പെടുന്നതോടനുബന്ധിച്ച് കൈമുത്ത് കഴിയുമ്പോൾ എല്ലാവർക്കും നേർച്ച ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം അറിയിക്കുന്നു. മറ്ററിയിപ്പുകളിലേക്ക് പ്രവേശിക്കുന്നു. കോവിഡ് പ്രോട്ടോകോൾ റിവൈസ്ഡ് ആക്കിക്കൊണ്ടൊരു ഗൈഡ് ലൈൻസ് ഇവിടെ ഗവൺമെൻറ് ഒഫീഷ്യൽസിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു ലഘൂകരണം അല്ലെങ്കിൽ അതിനുള്ള റിലാക്സേഷൻസ് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. എങ്കിലും കുഞ്ഞുങ്ങളുടെ ഏജിൻ്റെ കാര്യത്തിൽ ഒരു റിലാക്സേഷനും എബവ് 60 സീനിയേഴ്സിൻ്റെ കാര്യത്തിലും റിലാക്സേഷൻ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മാർച്ച് മാസം 1st മുതൽ ഈ പറയുന്ന ഈ റിവൈസ്ഡ് ഗൈഡ് ലൈൻസ് പ്രാബല്യത്തിൽ വരുന്നതാണ്. ചിൽഡ്രൻസിൻ്റെ എൻട്രി ദേവാലയത്തിലെ ആരാധനയ്ക്ക് വേണ്ടി എബവ് 6 ആക്കിയിട്ടുണ്ട്. നേരത്തെ 12 അത് ഇപ്പോൾ എബവ് 6 ആക്കിയിട്ടുണ്ട്. അതുപോലെ സീനിയേഴ്സ് 60 എബവ് ആയിട്ടുള്ളവർക്ക് ആരാധന വന്ന സംബന്ധിക്കുള്ള പെർമിഷൻ ഇപ്പോൾ ഉണ്ട് എന്നുള്ള കാര്യം അറിയിക്കുന്നു. നേരത്തെ അവർക്ക് പെർമിഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ അവരെല്ലാവരും തന്നെ ഈ കോവിഡ് വാക്സിനേഷനെല്ലാം ചെയ്തിട്ടുള്ളവരും സ്വീകരിച്ചിട്ടുള്ളവരായിരിക്കണം എന്നുള്ള നിർബന്ധം ഉണ്ട് എന്നുള്ള കാര്യം അറിയിക്കുന്നു. സൺഡേ സ്കൂൾ കാറ്റഗീസം ക്ലാസ്സസ്, പ്രെയർ മീറ്റിംഗ്സ് അതുപോലെയുള്ള മറ്റ് മീറ്റിംഗ്സ് ഒന്നും തന്നെ ഉണ്ടാകുവാൻ പാടില്ല. അതെല്ലാം നേരത്തെയുള്ള പ്രോട്ടോകോളിനെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് തുടരുന്നതാണ് ടിൽ ഫർദർ ഓർഡർ ഉണ്ടാകുന്നത് വരെ. സോഷ്യൽ ഡിസ്റ്റൻസിങ് 1.5 എന്നുള്ളത് മാറ്റി 1 ഡിസ്റ്റൻസിങ് ആക്കി സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ചെയ്ത് നമ്മുടെ ആളുകളെ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം സാധിക്കുന്നതാണ്. മാസ്ക് ധരിക്കുന്ന കാര്യവും സോഷ്യൽ ഡിസ്റ്റൻസ് പാലിക്കുന്ന കാര്യവും ടെമ്പറേച്ചർ ടെസ്റ്റിങ് സാനിറ്റേഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം കമ്പൽസറി ആയിട്ട് തന്നെ തുടരുന്നതാണ്. പ്രത്യേകം അറിയിച്ചിരിക്കുന്നത് പള്ളി ആരാധന കഴിഞ്ഞാൽ പള്ളിയുടെ പരിസരത്തെ ക്യാമ്പസിൽ എല്ലാവരും കൂടെ കൂട്ടം കൂടി നിന്ന് കോവിഡ് പ്രോട്ടോകോൾ ലംഘിക്കുന്നത് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് പാടില്ല എന്നുള്ള കാര്യം വീണ്ടും അറിയിച്ചിട്ടുണ്ട്. വാളണ്ടിയേഴ്സിനെ അസൈൻ ചെയ്ത് ഇക്കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു എന്നുള്ളത് എൻഷുവർ ചെയ്യണം എന്നുള്ള പ്രത്യേക ചുമതലയും എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇക്കാര്യങ്ങളിൽ എല്ലാവരും ആത്മാർത്ഥമായിട്ട് സഹകരിക്കണം. ഈ റിലാക്സേഷൻ വരുത്തിയിട്ടുള്ള കാര്യങ്ങൾ മാർച്ച് മാസം 1st തൊട്ട് പ്രാബല്യത്തിൽ വരുന്നതായിരിക്കും. നാളെ ശനിയാഴ്ച രാവിലെ ഏർലി മോർണിംഗിൽ വിശുദ്ധ കുർബാന പള്ളിയിലുണ്ടായിരിക്കും. രാവിലെ 5:30 പ്രഭാത നമസ്കാരവും 6:00 വിശുദ്ധ കുർബാന ഈ പള്ളിയിൽ നടത്തപ്പെടുന്നതാണ്. നാളെ ഞായറാഴ്ച വൈകിട്ട് വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുന്നതല്ല. കാരണം മറ്റന്നാൾ മുതൽ വലിയ നോമ്പ് ആരംഭിക്കുന്നു. വലിയ നോമ്പിൻ്റെ പ്രാരംഭം ഞായറാഴ്ച വൈകിട്ട് നമസ്കാരങ്ങളോടുകൂടി ആകുന്നു എന്നുള്ളതുകൊണ്ട് വലിയ നോമ്പിൽ നമുക്ക് ഞായറാഴ്ച വിശുദ്ധ കുർബാന ഇല്ലല്ലോ. ഇട ദിവസങ്ങളിലും വിശുദ്ധ കുർബാന ഇല്ല. ശനിയാഴ്ച മാത്രമേ വിശുദ്ധ കുർബാനയുള്ളൂ. ആ ഒരു കോണ്ടക്സ്റ്റിൽ ശനിയാഴ്ച രാവിലെയും ശനിയാഴ്ച വൈകിട്ടും വലിയ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം അറിയിക്കുന്നു. ഞായറാഴ്ച വൈകിട്ട് സന്ധ്യാ നമസ്കാരം പതിവ് പോലെ ഉണ്ടായിരിക്കുന്നതാണ്. കൊത്തിനെയാഴ്ചയാകുന്നു ഈ അടുത്ത ഞായറാഴ്ച. പേത്രത്താ ഞായറാഴ്ചയാകുന്നു. ശുഭക്കോനോ ശുശ്രൂഷ വലിയ നോമ്പിൽ ആണ്ടുതോറും നമ്മൾ നടത്തി വരാറുള്ള അനുരഞ്ജനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും പരസ്പരം നമ്മൾ ക്ഷമ ചോദിക്കുന്ന ഒരു പ്രത്യേക ചടങ്ങ് ശുശ്രൂഷയുമാണ് ശുഭക്കോനോ ശുശ്രൂഷ. 28th അതായത് അടുത്ത തിങ്കളാഴ്ച വലിയ നോമ്പ് ആരംഭിക്കുന്ന തിങ്കളാഴ്ച വൈകിട്ട് സന്ധ്യാ നമസ്കാരത്തെ തുടർന്ന് പള്ളിയിൽ ശുഭക്കോനോ ശുശ്രൂഷ നടത്തപ്പെടുന്നതാണ്. ഇടവകയിലെ പ്രാർത്ഥനാ യോഗങ്ങളുടെ ഏകോപിപ്പിച്ചുള്ള സംയുക്ത പ്രാർത്ഥനാ യോഗം 26th നാളെ ശനിയാഴ്ച വൈകിട്ട് 8:00 സൂം പ്ലാറ്റ്ഫോമിൽ കൂടെ നടത്തപ്പെടുന്നതാണ്. അലയൻസ് ആൻഡ് ഡൈനേഷ്യസ് ദേവാലയത്തിലെ ഇടവകയുടെ പ്രധാന പെരുന്നാൾ പരിശുദ്ധ വട്ടലക്ഷത്തിന് വേണ്ടി ഓർമ്മ പെരുന്നാളായി അടുത്ത ആഴ്ച അല്ലെങ്കിൽ ഈ 26-27 തീയതികൾ പ്രധാന ദിവസങ്ങളായി കൊണ്ടാടുന്നു. ഈ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാംസാണ് അവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. OCYM ആഭിമുഖ്യത്തിൽ അവിടേക്കുള്ള തീർത്ഥയാത്രയൊക്കെയും ക്രമീകരിച്ചിട്ടുണ്ട്. കഴിയുന്നത്ര പേർ അതിൽ സഹകരിക്കണമെന്നുള്ള കാര്യം അറിയിക്കുന്നു. OCYM മിസ്റ്റർ പ്രസാദ് ഫിലിപ്പ് വർഗീസ് അദ്ദേഹത്തെ
കഴിഞ്ഞ ആഴ്ച കൂടി OCVM-ന്റെ യോഗത്തിൽ വെച്ച് ഡൽഹി ഡയസിസ് ഗൾഫ് റീജിയൻ്റെ കോർഡിനേറ്ററായിട്ട് പ്രപ്പോസ് ചെയ്ത് നോമിനേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം അറിയിക്കുന്നു. മാർത്തമറിയം സമാജത്തിൻ്റെ 2022 ഭാരവാഹികളെ മാർച്ച് മാസം 13-ാം തീയതി ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം 11:30 സൂം ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൂടെ നടത്തപ്പെടുന്ന യോഗത്തിൽ വെച്ച് തിരഞ്ഞെടുക്കുന്നതാണെന്നുള്ള കാര്യവും മുന്നമേ അറിയിക്കുന്നു. അതുപോലെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ മാർത്തമറിയം സമാജത്തിൻ്റെ ആ സെറിമണി ഈ ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടത്തപ്പെടുന്നതാണ്. നമ്മുടെ ഇടവകയിൽ നിലവിലുള്ള ഗ്രൂപ്പ് ലൈഫ് ഇൻഷുറൻസ് സ്കീം ഈ മാർച്ച് മാസത്തിൽ അത് അവസാനിക്കുകയാണ്. ആ ഇൻഷുറൻസ് സ്കീമിൽ പുതുതായിട്ട് ചേരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഒരു കൺസെൻറ്റ് ഫോം ഫില്ലപ്പ് ചെയ്ത് നമ്മുടെ ഇവിടെ കൗണ്ടറിൽ അത് ലഭിക്കുന്നതാണ്. ആ കൗണ്ടറിൽ അത് തിരികെ ഏൽപ്പിക്കണം, അതല്ലെങ്കിൽ പള്ളി ഓഫീസിൽ ഏൽപ്പിക്കേണ്ടതാണ്. കൂടാതെ നമുക്കത് വെബ്സൈറ്റിലും ഈ ഫോം അവൈലബിളാണ് എന്നുള്ള കാര്യം അറിയിക്കുന്നു. നിലവിലുള്ള ഇൻഷുറൻസ് പദ്ധതിയിൽ ചേർന്നിട്ടുള്ളവരും ഇനിയും ചേരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അതിനുള്ള അവസരമുണ്ട്. എല്ലാ വർഷവും ഇത് പുതുക്കുന്നതാണ്, റിന്യൂ ചെയ്യേണ്ടുന്ന കാര്യമാണ്. അതുകൊണ്ട് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു എന്ന് കരുതി റിന്യൂ ചെയ്യാതിരിക്കരുത്, റിന്യൂ ചെയ്യണം. അതിൻ്റെ എക്സാക്റ്റ് എമൗണ്ടും മറ്റു കാര്യങ്ങളും പിന്നീട് അനൗൺസ് ചെയ്തും എങ്കിലും അപ്രോക്സിമേറ്റ്ലി 40-50 dirhams അതിന് പെർ പേഴ്സണ് ചിലവുണ്ടാകും എന്നുള്ള കാര്യം അറിയിക്കുന്നു. ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളവർക്ക് ഏകദേശം ഒരു 40 dirhams ചിലവ് വരും. അതിൻ്റെ ഏജ് ലിമിറ്റ് 3 വയസ്സ് മുതൽ 65 വരെ ഉള്ള പ്രായപരിധിയാണ് ഇൻഷുറൻസ് ചേരുന്നതിന് ആവശ്യമായിട്ടുള്ളത്. കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ നമുക്കതിനുള്ള ക്ലെയിം, പ്രത്യേകിച്ച് അകാലത്ത് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് വേർപെട്ടു പോയിട്ടുള്ളവർക്ക്, ഇൻഷുറൻസ് പദ്ധതി ചേർന്നവർക്കൊക്കെയും ആ ഇൻഷുറൻസിൻ്റെ ക്ലെയിം ലഭിച്ചിട്ടുണ്ട്. അത് ആ കുടുംബാംഗങ്ങൾക്ക് വലിയ ഒരു ഹെൽപ്പായി തീർന്നു എന്നുള്ളത് നിങ്ങൾക്കേവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് 40-50 dirhams നമ്മൾ മുടക്കിയാൽ അതിൻ്റെ പ്രയോജനം ആർക്കെങ്കിലുമൊക്കെ ലഭിക്കും എന്നുള്ള ആ ഒരു ചിന്തയും നമുക്കുണ്ടാകട്ടെ. അത് പോസിറ്റീവായിട്ടെടുത്ത് കഴിയുന്നത്ര നമ്മുടെ എല്ലാ അംഗങ്ങളും ഈ ഇൻഷുറൻസ് ഗ്രൂപ്പ് ഇൻഷുറൻസ് ലൈഫ് ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരണം എന്നുള്ള കാര്യം പ്രത്യേകം അറിയിക്കുന്നു. അതോടൊപ്പം ഒരു ഗ്രൂപ്പ് മെഡിക്കൽ ഇൻഷുറൻസ് ആരംഭിക്കണം എന്നുള്ളത് ഒരു പഴയ ചിന്ത നമ്മുടെ പള്ളിയിൽ നിലനിൽക്കുന്നതാണ്. അത് വീണ്ടും ആ ചിന്ത ഉണർത്തിക്കൊണ്ട് നമ്മൾ ഒരു ശ്രമം നടത്തുകയാണ്. അതായത് മാനേജിങ് കമ്മിറ്റിയുടെ ആഗ്രഹപ്രകാരം ഈ ഒരു നമ്മുടെ വെബ്സൈറ്റിൽ ഗൂഗിൾ ഫോമിൽ ഒരു പ്രത്യേക ഫോം, അതായത് ഈ ഗ്രൂപ്പ് ലൈഫ് ഇൻഷുറൻസ് പുതുക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള കൺസെൻറ്റ് ഫോമിൽ ഒരു കോളം പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇടവകയിൽ മെഡിക്കൽ ഇൻഷുറൻസ് പ്രാബല്യത്തിൽ വരുത്തിയാൽ നിങ്ങളതിൽ ചേരാൻ തയ്യാറുണ്ടോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചേർത്ത് ഒരു ടിക്ക് മാർക്ക് ഇടണമെന്ന് ആവശ്യപ്പെട്ടൊരു കോളം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയിക്കുന്നു. അത് ഈ മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി നമ്മുടെ ഇടവകയിൽ നിലവിലില്ല, അത് പ്രാബല്യത്തിലാക്കിയിട്ടുമില്ല. എന്നാൽ പ്രാബല്യത്തിലാക്കാൻ സാധ്യതയുണ്ടോ എന്ന് ആരായുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം എന്ന് മാത്രമേ എടുക്കാവൂ. മുമ്പ് നമ്മുടെ മെമ്പേഴ്സിൻ്റെ വെൽഫെയറിന് വേണ്ടിയുള്ള ഒരു ശ്രമം, അത് മുമ്പ് നടക്കാതെ വിവിധ കാരണങ്ങളിൽ വന്നു പോയിട്ടുള്ളതാണ്. ഇനിയും അതിന് സാധ്യതയുണ്ടോ എന്ന് ആരായുന്നതിനും ഇൻഷുറൻസ് കമ്പനികളുമായിട്ട് പ്രാരംഭ ചർച്ച നടത്തുന്നതിന് വേണ്ടി നമ്മുടെ കൂട്ടത്തിൽ എത്ര പേർക്ക് ഇതിന് താല്പര്യം ഉണ്ട് എന്നുള്ള ഏകദേശം ഒരു രൂപരേഖ ഉണ്ടായെങ്കിലേ അങ്ങനെയുള്ള ഒരു നെഗോഷിയേഷൻസ് നടത്തുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ആ നെഗോഷിയേഷൻസൊക്കെ നടത്തി അതിൻ്റെ എല്ലാ പ്രോസും കോൺസും എല്ലാവിധമാകുന്ന കാര്യങ്ങളും എല്ലാ ആസ്പെക്റ്റും കൂലകേഷമായിട്ട് ചിന്തിച്ചിട്ട് ഇടവക പൊതുയോഗത്തിൻ്റെ അംഗീകാരത്തോടും അനുവാദത്തോടും അങ്ങനെ ഇടവക പൊതുയോഗം അതിനെക്കുറിച്ച് തീരുമാനമെടുത്തതിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ അത് പ്രാബല്യമാക്കുന്നതിലേക്കുള്ള സ്റ്റെപ്പുകളിലേക്ക് പോകത്തുള്ളൂ. അതുകൊണ്ട് ഒരു വെരി പ്രിലിമിനറി ആയിട്ടുള്ള ഒരു ഡേറ്റ കളക്ഷൻ എന്നുള്ളതേ ഉള്ളൂ. അത് എല്ലാ സഹോദരങ്ങളും മനസ്സിലാക്കി അതിൻ്റെ ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻസ് കൂടെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം അതിൽ ജോയിൻ ചെയ്യുന്നുള്ള താല്പര്യം പ്രകടിപ്പിക്കേണ്ടത്. ഇതിൽ പറയുന്ന പ്രകാരം ഇപ്പോൾ ഒരു ഏകദേശം ആയിട്ട് നമുക്ക് പറയാനൊക്കുന്നത് ഒരു 800 dirhams തൊട്ട് 1,300 dirhams വരെ പെർ പേഴ്സൺ ചിലവ് വരുന്ന ഒരു കാര്യമാണ്.
പള്ളിയിൽ നിന്നതെല്ലാം ബെയർ ചെയ്യാനായിട്ട് ഒക്കുന്ന സ്ഥിതി വിശേഷം അല്ല എന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ ബുദ്ധിമുട്ടുള്ളവർക്ക് അതൊക്കെ പിന്നീട് വരുന്ന കാലങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാവുന്നതായിരിക്കും. പക്ഷേ ഇപ്പോൾ അതിൻ്റെ എക്സ്പെൻസ് എല്ലാം ബെയർ ചെയ്യുന്ന ആസ്പെക്റ്റ് കൂടെ നോക്കി നിങ്ങളതെല്ലാം മനസ്സിലാക്കി അതിനുള്ള സമ്മതപത്രം തരണം എന്ന് യെസ് ഓർ നോ ടിക്ക് ചെയ്ത് തരണം എന്നുള്ള കാര്യം അറിയിക്കുന്നു. നമ്മുടെ ഇടവക അംഗം ഷാർജ സിനിമ ഏരിയയിൽ താമസിക്കുന്ന മിസ്റ്റർ ബാബു ഉണ്ണൂണിയുടെ മാതാവ് മിസസ് മറിയാമ ഉണ്ണൂണി കർത്താവിൽ നിദ്ര പ്രാപിച്ച വിവരം നിങ്ങളെ ഇവരെ അറിയിക്കുന്നു. ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുകയും പരേതയുടെ ആത്മാവിൻ്റെ നിത്യശാന്തിക്കായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇടവകയുടേതായ അനുശോചനവും പ്രാർത്ഥനയും അറിയിക്കുന്നു. പൊതുവായിട്ട് ഇപ്പോൾ ധൂപാർപ്പണം നടത്തി കൈമുത്തി നേർച്ച സ്വീകരിച്ച് പിരിയാവുന്നതാണ്. കോവിഡ് പ്രോട്ടോകോൾ പാലിക്കുന്ന കാര്യം വീണ്ടും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. കുള്ളപ്പൻ കൃപ ചെയ്യുന്നത് പോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ൃപയിൽ സ്തംഭൻകാലോ രാജാ ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ ർക്കം നൽകുന്നു കബറുകളുള്ളിൽ നീങ്ങവരവരോട് ഉയരേകും നിന്നെ സ്തുതി ചെയ്തിടുന്നു. എന്റെ ശരീരം ഭക്ഷിച്ച രക്തം പാനം ചെയ്യുവോ എന്നും മുറിയോ ആകെ അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനി അനുകൂലത്തിന്റെ ദിവസത്തിന്റെ സൃഷ്ടിപ്പുകളെ പുത്തനാക്കി അനുകൂലമാക്കണമേ. നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ധൂപ്രാർത്ഥനയെ സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ വിശ്വാസികളായ മരിച്ചുപോരെയും മുന്നപ്പെടുത്തട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ബലഹീനമുള്ളതും കുറ്റമുള്ളതുമായ ഞങ്ങളുടെ നമസ്കാരങ്ങളും പ്രാർത്ഥനകളും ഉന്നതവും ശ്രേഷ്ഠവുമായ സിംഹാസനത്തിൻ്റെ മുമ്പാകെ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമായി ആക്കി തീർക്കണമേ. ആ ബോബ്ര റൂഹോഹായോ കാദീശോ ഹോശോ വബുക്കൂല സുബാൻ ലവൽ മീൻ ആമീൻ. ും ഞങ്ങൾക്കായി നിത്യം ദേവരുവി സവിതൻ ദേവൻ നാസ്യോ സ്ഥിരുമേനി പരിപാവന ചരിതൻ മാതാ മലങ്കര സഭയുടെ സന്തതികൾ നിൻ പെരുനാളാഘോഷിപ്പൂ വാഴ്ത്തണമേ ഞങ്ങളെയും
ജനോട് പറയാം നിങ്ങളെന്തന്നെ ശ്രേഷ്ഠായാലും പഠിച്ചു തന്നെ